നമസ്കരിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധവായിക്കും സ്തുതിയും. തൻ്റെ സ്വലാകാശം ഭൂമി നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവൻ തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങൾ സ്തുതിയും. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, ഞങ്ങൾക്ക് വേണ്ടി കുടിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു, പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി കുടിശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചെയ്യണമേ. നിന്റെ രാജ്യം വരേണമേ. ദ്രവേശം സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. രാജ്യവും ശക്തിയും മാത്രവും കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. ഫലമായ കർത്താവായ ശിവശ്രീഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു. പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ഗംഭീരം ധ്വനി പോൽ കാണനാദം പൊങ്ങുമ്പോൾ ശേഷിക്കിൽ ഹരിഹാരം.
ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. വർണ്ണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ വേണ്ടി അനുഗ്രഹം ചെയ്യണമേ. ദൈവമേ നീ പരിശുദ്ധനാകുന്നു. ബലവാനേ നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനേ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളർത്താവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളർത്താവേ കൃപയുണ്ടാവേ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. ഞങ്ങളർത്താവേ നമസ്കാരം ശുശ്രൂഷകളും കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. പാപികളായോട് രാജാവേ തനിക്ക് സ്തുതി പറയ്ക്കുമോ. സ്വർഗസ്നാഥൻ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരേണമേ. ത്രിവിഷ്ണം സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കാര്യോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ പാപം ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടതയെന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. കൃപ നിറഞ്ഞവരുമേ നിനക്ക് സമാധാനം. സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവനാകുന്നു. നിന്റെ ഫലമായ നമ്മുടെ കർത്താവായി വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും വന്ന സമയത്തും ബലഹീനമായ ഞങ്ങളുടെ മേൽ അനുഗ്രഹങ്ങളും കരുണയും രണ്ട് ലോകങ്ങളിലും പെരുമാറാകണമേ. ആമേൻ. കന്യക തന്നെ വഹിച്ചാൽ ലേവരുടെ പക്കൽ ചൊല്ലുകയും സക്രിയായുടെ ഭവനത്തിൽ കടന്ന എലിശബായുടെ സമാധാനം ചോദിക്കുകയും ചെയ്തവനായ സകലത്തെയും ഭരിച്ചും നയിച്ചും കൊണ്ടിരിക്കുന്ന സർവശക്തനായ സകലത്തിനും പ്രാപ്തിയുള്ള നിന്റെ കരുണയാൽ സഹായ സമ്പൂർണമായ നിന്റെ തൃക്കായി നീട്ടി നാശത്തിന്റെ കുഴിയിൽ നിന്നും ഞങ്ങളെ കോരിയെടുക്കണമേ. ജഡരാഗങ്ങളിൽ നിന്നും ഞങ്ങളെ ഉടർത്തേണമേ. ഞങ്ങൾ നിന്നെ സ്തുതിച്ചു വണങ്ങി നിന്നെയും നിന്റെ പിതാവിനെയും എന്നും സ്തോത്രം ചെയ്യും. എന്റെ പാപങ്ങൾ നിന്നും പിന്നെ വിടിപ്പാക്കണമേ. എന്നാൽ അതിക്രമങ്ങളെ ഞാൻ അറിയുന്നു. എന്റെ പാപങ്ങൾ എപ്പോഴും എന്നെ നേരെ മിരിക്കുന്നു. ദരക്രോധമായി മാത്രം ഞാൻ പാപം ചെയ്തു. നിന്റെ തിരുമുൻപിൽ തിരുമ്പുകളെ ഞാൻ ചെയ്തു. നിന്റെ വചനത്തിൽ നീതീകരിക്കപ്പെടുകയും നിന്റെ ന്യായത്തിൽ നിശ്ചയിക്കുകയും ചെയ്യുവാനായിട്ട് തന്നെ എന്തെന്നാലും ന്യായത്തിൽ ഞാൻ ഉത്ഭവിച്ചു. പാപങ്ങൾ എന്റെ മാതാവ് എന്നെ ഗർഭം ധരിക്കുകയും ചെയ്തു. ഇഷ്ടപ്പെട്ടു ഞാൻ അതിന്റെ രഹസ്യങ്ങളെ നീ അറിയിച്ചു. നിന്റെ സ്വപാഠമേ തിളക്കണമേ. ഞാൻ വെളിപ്പാക്കപ്പെടും. അതിനാൽ എന്നെ വെണ്മയാക്കണമേ. കുറച്ച് വചനേക്കാൾ ഞാൻ വെണ്മയാകും. നിന്റെ ആനന്ദവും സന്തോഷക്കൂടെ തൃപ്തിയാക്കണമേ. ക്ഷീണമുള്ള എന്റെ അസ്ഥികൾ സന്തോഷിക്കും. എന്റെ പാപങ്ങളിൽ നിന്ന് നിന്റെ തിരുമുഖം തിരിച്ച് എന്റെ അതിക്രമൊക്കെയും വായിക്കണമേ. ദൈവമേ വെടിപ്പുള്ള ഹൃദയം സൃഷ്ടിക്കണമേ. സ്ഥിരതയുള്ള ആത്മാവിനെതാക്കണമേ. നിന്റെ മുമ്പിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. വിശുദ്ധാത്മാവിനെ നടക്കുകയും മരുതേ. എന്നാലോ നിന്റെ ആനന്ദവും രക്ഷയും എനിക്കതേ. തിരിച്ചു തരണമേ. ഭാവത്തോളം നിന്റെ ആത്മാവിനെ താങ്ങേ. അപ്പോൾ ഞാൻ അതിക്രമക്കാരെ നിന്റെ വഴി പഠിപ്പിക്കും. ഭാവിയിൽ നിങ്ങളേക്ക് തിരികുകയും ചെയ്യും. എന്റെ രക്ഷയുടെ ദൈവമായ ദൈവമേ രക്തനെ നീ രക്ഷിച്ചു കൊള്ളണമേ. എന്റെ നാഥന്റെ നീതിയെ സ്തുതിക്കും. കർത്താവിന്റെ അതിരങ്ങളിലേക്ക് തുറക്കണമേ. ദൈവത്തിന്റെ ബലിയും താഴ്മലാത്മാവാന്തു ദൈവം ദീർഘഹൃദയം നിരസിക്കുന്നോട് നന്മ ചെയ്യണമേ. ഓരുഷ്ലേമിന്റെ മതിലുകളെ പണിയണമേ. അപ്പോൾ നീതി ബലികളും ഹോമബലികളും ഇഷ്ടപ്പെടും. അപ്പോൾ
കർത്താവേ, ഞാൻ നിന്നെ വിളിച്ചു, എന്നോട് നീ ഉത്തരമരളി ചെയ്ത എന്റെ വചനങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണമേ. എന്റെ കൈകളിലെ കാഴ്ച വൈകുന്നേരത്തെ കാഴ്ച പോലെ കൈക്കൊള്ളണമേ. എന്റെ ഹൃദയം ദുഷ്കാരം ചായുകയും ഞാൻ ന്യായക്കരയോടെ പ്രവർത്തിക്കുകയും ചെയ്യാതിരിപ്പാൻ എന്റെ വായ്പ കാവൽക്കാരനെയും സൂക്ഷിപ്പുകാരനെയും നിയമിക്കണമേ. ഇത്ത മനുഷ്യരോടുകൂടി ഞാൻ അപ്പം ഭക്ഷിക്കുമാറാകരുതേ. നീതിമാനനെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ. ദുഷ്ടന്മാരുടെ എണ്ണ എന്നെ തലയിൽ കുഴിപ്പിക്കരുതേ. എന്നാൽ എന്റെ പ്രാർത്ഥന അവരുടെ ദോഷം നിമിത്തമാകുന്നു. അവരുടെ ന്യായാധിപതിമാർ പാറയാൾ തടയപ്പെട്ടു. ഇമ്പമുള്ള എന്റെ വചനങ്ങൾ അവർ കേട്ടു. എനിക്കായി കെണികൾ മറച്ചു വെച്ചിട്ടുള്ള പ്രശംസക്കാരുടെ കയ്യിൽ നിന്നും എന്നെ കാത്തുകൊള്ളണമേ. ഞാൻ കടന്നു പോകുമ്പോൾ എന്നെ ആക്കാർ ഒരുമിച്ച് തങ്ങളുടെ വലയിൽ വീഴുമാറാകണമേ. കർത്താവിനോട് ഞാൻ അപേക്ഷിച്ചു, അറിയിക്കുകയും ചെയ്തു. എന്റെ ആത്മാവ് ബന്ധപ്പെട്ടിരിക്കുമ്പോൾ ഊടുവഴികളെ നീ അറിയുന്നുവല്ലോ. എന്റെ നടപ്പുകളുടെ വഴിയിൽ അവരെനിക്കായി കെണികൾ മറച്ചു വെച്ചു. ഞാൻ വലത്തോട്ട് നോക്കി എന്നെ അറിയുന്നവനില്ലെന്ന് കണ്ടു. സങ്കേതസ്ഥലം എനിക്കില്ലാതെയായി, എനിക്ക് വേണ്ടി അപേക്ഷിക്കുന്നവനുമില്ല. കർത്താവേ, ഞാൻ നിന്നോട് നിലവിളിച്ചു. നീ എന്റെ ആശ്രയവും ജീവനുള്ളവരുടെ ദേശത്ത് എന്റെ ഓഹരിയുമാകുന്നു എന്ന് ഞാൻ പറഞ്ഞു. എന്നെ പീഡിപ്പിക്കുന്നവർ എന്നെ വിടുവിക്കണമേ. ബലമുള്ളവരായി തീർന്നു. ഞാൻ നാമത്തെ സ്തോത്രം ചെയ്യുവാനായിട്ട് എന്റെ ആത്മാവിനെ കാരാഗ്രഹത്തിൽ പുറപ്പെടുവിക്കണമേ. നീ എനിക്ക് വേണ്ടി പ്രതികാരം ചെയ്യുമ്പോൾ നീതിമാന്മാർ എനിക്കായി കാത്തിരിക്കും. നിന്റെ വചനം എന്റെ കാലുകൾക്ക് വിളക്കും, എന്റെ ഊടുവഴികൾക്ക് പ്രകാശവുമാകുന്നു. നിന്റെ നീതിലവിധികൾ പ്രമാണിക്കുന്നതിനായി ഞാൻ ആണയിട്ട് നിശ്ചയിച്ചു. ഞാൻ ഏറ്റവും ക്ഷീണിച്ചിരിക്കുന്നു. കർത്താവേ, നിന്റെ വചനപ്രകാരം എന്നെ ജീവിപ്പിക്കണമേ. കർത്താവേ, എന്റെ വായിലെ വചനങ്ങളിൽ നീ ഇഷ്ടപ്പെട്ട് നിന്റെ പ്രമാണങ്ങൾ എന്നെ പഠിപ്പിക്കണമേ. ഞാൻ മറന്നില്ല. ദുഷ്ടന്മാരെനിക്കായി കെണികളെ വെച്ചു, എന്നാൽ ഞാൻ കൽപ്പന നിന്ന് തെറ്റിപ്പോയില്ല. ഞാൻ സാക്ഷിയെ നേഹാവകാശമായി സ്വീകരിച്ചു. എന്നാൽ ഹൃദയത്തിന്റെ ആനന്ദമാകുന്നു. സകല ജാതികളുമേ കർത്താവിനെ സ്തുതിപ്പിൻ, സകല ജനങ്ങളുമേ അവനെ സ്തുതിപ്പീൻ. എന്നാലും അനുകൃപ നമ്മുടെ മേൽ ബലപ്പെട്ടിരിക്കുന്നു. അവൻ സത്യമായിട്ടും എന്നേക്കും കർത്താവാകുന്നു. ഞങ്ങളോടൊപ്പം ഞങ്ങൾക്കായി പ്രാർത്ഥിക്കുക നീ കൃപപതി സവിധം. ശ്രമവും ശാന്തിയും ഉലകവും വാഴട്ടെയാൽ സദയം നീ കേടട്ടെ. സകല നിവാസങ്ങളിൽ നിന്നെ അരിശക്തി ദണ്ഡം സ്തൗമൻ കാലോ ശ്രീസോ. നാമെല്ലാവരും പ്രാർത്ഥിച്ചോർത്താവിൽ നിന്നും അനുഗ്രഹങ്ങളും പരോഗുണവും അനുഗ്രഹിക്കണം. ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. ൃപയാൽ ഞങ്ങളെ ആത്മീയരായി ജനിപ്പിക്കുവാൻ ജഡധാരണം ചെയ്ത അശരീരിയും മനുഷ്യരോടുള്ള പ്രീതി മൂലം ഞങ്ങളെ ദിവ്യരാക്കി പുതുക്കുവാൻ ശരീരയായി തീർന്ന ജഡരഹിതനും കന്യകയുടെ ഉദരത്തിൽ കുടികൊണ്ടു എങ്കിലും
എങ്ങും ഒതുങ്ങാത്തവനും സ്വർഗീയരും ഭൗമികരും തൻ്റെ മുമ്പിൽ വിറച്ചു നിൽക്കവേ തൻ്റെ ദാസനെ സന്ദർശിക്കുവാൻ യഹൂദിലെ പർവ്വതത്തിലേക്ക് എഴുന്നള്ളിയവനുമായ കർത്താവ് നിസ്തുതി. തനിക്ക് ഈ നേരത്തും സ്ഥലപ്പെടുന്ന ആളുകളിലും നേരങ്ങളിലും കാലങ്ങളിലും അടിയങ്ങളുടെ ആയുഷ്കാലമൊക്കെയിലും സ്തുതിയും ബഹുമാനവും ആരാധനയും യോഗ്യമാകുന്നു. ബുകുലഹുണ്യവുമോസോ ഭവപരിഹാരം നൽകുന്നവനും വെടിപ്പാക്കുന്നവനും ഞങ്ങളുടെ തിന്മകൾ ക്ഷമിച്ച് മായ്ച്ചു നീക്കുന്നവനും അവയെ ഓർക്കാതിരിക്കുന്നവനുമായ ദൈവമായ കർത്താവേ, നിന്റെ സ്നേഹകാരുണ്യത്താൽ എൻ്റെ കർത്താവേ എണ്ണപ്പെടുവാൻ പാടില്ലാതെ വണ്ണം വളരെയും വലിയവയുമായ എൻ്റെ പാപങ്ങളും വിശ്വാസമുള്ള നിന്റെ സകല ജനത്തിൻ്റെ പാപങ്ങളും വായിച്ച് ഉത്തമനെ ദൈവ തോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. ദൈവമായ കർത്താവേ, നിന്റെ കരുണയാൽ ഞങ്ങളെ നീ ഓർത്തു കൊള്ളണമേ. അതിനാൽ എൻ്റെ നാഥ, ഞങ്ങളുടെ മാതാപിതാക്കളുടെയും സഹോദരീ സഹോദരങ്ങളുടെയും നേതാക്കളുടെയും ഗുരുക്കന്മാരുടെയും വാങ്ങിപ്പോയവരുടെയും വിശുദ്ധിയും മഹത്വമുള്ള അതിൻ്റെ സഭയുടെ മക്കളാകുന്ന വിശ്വാസികളായ സകല വാങ്ങിപ്പോയവരുടെയും ആത്മാക്കളെയും നീ ഓർത്തുകൊള്ളണമേ. ദൈവമായ കർത്താവേ, അവരുടെ ആത്മാക്കളെയും അരൂപികളെയും ശരീരങ്ങളെയും ആശ്വസിപ്പിച്ച് കരുണയും ആർദ്രതയുമാകുന്ന പണിമഞ്ഞ് അവരുടെ അസ്ഥികളിന്മേൽ തളിക്കണമേ. ഞങ്ങളുടെ രാജാവായ മെഷിയാ തമ്പുരാനേ, കർത്താധി കർത്താവേ, മഹത്വനാഥ, നീ ഞങ്ങൾക്കും അവർക്കും പാപപരിഹാരവും പാപപരിഹാരം ചെയ്യുന്നവനും ആയിരിക്കണമേ. എൻ്റെ കർത്താവേ, ഞങ്ങളോട് ഉത്തരമരുളി ചെയ്ത് ഞങ്ങളുടെ തുണയ്ക്കായി എഴുന്നള്ളണമേ. ഞങ്ങളുടെ സഹായത്തിനെത്തി ഞങ്ങളെ രക്ഷിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനകളും അപേക്ഷകളും കൈക്കൊള്ളണമേ. ദൈവമേ, എന്നിൻ്റെ കരുണയാൽ സകല കഠിന ശിക്ഷകളും അകറ്റി മായ്ച്ചു കളയണമേ. കർത്താവേ, നിൻ്റെ കാരുണ്യത്താൽ കോപവടികൾ ഞങ്ങളിൽ നിന്ന് വിലക്കി കടത്തി കളയണമേ. സമാധാന മനുഷ്യർക്കുള്ള നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. നിനക്കിഷ്ടമുള്ള നിന്റെ ദൈവത്വത്തിന് യോഗ്യവും പ്രസാദവുമായ ക്രിസ്തീയ പൂർണ്ണത ഞങ്ങൾക്ക് സൗജന്യമായി തരണമേ. നല്ല അവസാനത്തിന് ഞങ്ങളെ എല്ലാവരെയും യോഗ്യരാക്കണമേ. ഞങ്ങൾ നിനക്ക് സ്ത്രീയും സ്തോത്രവും കരയേറ്റുന്നു. ഹോഷോ വബുക്കുൽ സുബാൻ ലവുൽമീ. കാലങ്ങൾക്കും ലോകങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചിരിക്കെ കാലത്തെകുവിൽ വിവാഹസ്പർശമില്ലാത്ത കന്യകയിൽ നിന്ന് അദൃശ്യമായും അവർണനീയമായും ഉദിച്ച ഏകജാതനായ വചനമായ ദൈവമേ, നിനക്ക് സ്തുതി. രാജാധിരാജാവേ, മനുഷ്യകുലത്തിൻ്റെ രക്ഷക, ഞങ്ങളുടെ കുലത്തിൻ്റെ ഉദ്ധാരക, നിന്റെ ദിവ്യസ്നേഹം നിമിത്തം നിന്റെ മാന്യസിംഹാസനത്തിൽ നിന്ന് നീറങ്ങി അതിൽ നിന്റെ പരിശുദ്ധ പിതാവിനോടും ജീവകരനായ നിന്റെ വിശുദ്ധ ഗുഹായോടും മേലുള്ള സൈന്യങ്ങളാൽ സ്തുതിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നീ വിനയം പൂണ്ട് ശരീരം ധരിച്ചു. കുറ്റക്കാരായ ഞങ്ങളെ കരുതി മുള്ളു നിറഞ്ഞ ഭൂമിയിലേക്ക് നീ ഇറങ്ങി വന്നു. വിഗ്രഹാരാധനയിൽ നിന്നും ഞങ്ങളെ വിടർത്തുകയും മായാമോഹങ്ങളിലും ഞങ്ങളെ നിങ്കിലേക്ക് ചേർക്കുകയും നിന്റെയും നിന്റെ പിതാവിൻ്റെയും വിശുദ്ധ ഗുഹായുടെയും ആരാധനയ്ക്ക് ഞങ്ങളെ ആകർഷിക്കുകയും ചെയ്തു. നീ അപരിമിതനായിരിക്കെ മാംസിക ഉദരത്തിൽ നീ പരിമിതനായി നിന്റെ ദൈവത്വത്തിൽ അപ്രത്യക്ഷനായി തന്നെ സ്ഥിതി ചെയ്തുകൊണ്ട് ഞങ്ങളുടെ ശരീരാകൃതിയിൽ മനുഷ്യനായി കാണപ്പെട്ടു. പ്രകൃതിയ സുഗ്രാഹ്യനല്ലാത്ത നീ നിർമ്മിത ശരീരത്തിൽ സുഗ്രാഹ്യനായി. കർത്താവേ, നിന്റെ മനുഷ്യാവതാരം ബുദ്ധിക്കും ആലോചനയ്ക്കും അതീതമാകുന്നു. നിന്റെ വിനയത്തെ വർണ്ണിക്കുവാൻ നാവിനും വചനത്തിനും സാധ്യമല്ല. ദൈവമായി നീ മനുഷ്യനായി അത്യുന്നതനായി ഭൂമിയിൽ കാണപ്പെട്ടു. അശരീരിയായി നീ കന്യകയുടെ ഗർഭത്തിൽ ശരീരിയായി ഭർത്തൃമതികളുടെ ഗർഭത്തിൽ പ്രജകളെ രൂപീകരിക്കുന്ന നീ നിന്നെ ശിശുവായി രൂപീകരിച്ചു. മേഘങ്ങളിൽ കാറ്റടുപ്പിക്കുന്ന നീ കന്യാഗർഭത്തിൽ ഉൽപാദനായി ഖരൂപുകളുടെ രഥത്തിൽ എന്നവണ്ണം അതിൽ നീ ആഘോഷിക്കപ്പെട്ടു. സാധാരണക്കാരനെ പോലെ നിന്റെ ദാസന്റെ ഗ്രഹത്തിലേക്ക് നീ പ്രവേശിച്ചു. നിന്റെ ദർശനത്താൽ വന്ധ്യരെ സന്തോഷിപ്പിച്ചു. യൂത് പർവ്വതത്തെ നീ ആനന്ദം കൊണ്ട് നിറച്ചു.
നിന്റെ ദയവാൽ വന്ധ്യത്വത്തെ നീക്കിയതുകൊണ്ട് പുരോഹിതന്മാരുടെ ഗ്രഹം ആഹ്ലാദിച്ചു. പ്രജ നിന്റെ മുമ്പിൽ കുതിച്ചു. വന്ധ്യമായിരുന്ന ഗർഭത്തിൽ മൗനിയായ പ്രജ പരിശുദ്ധാത്മനിശ്വസിതനായി സ്തുതിയാർത്തു. നിന്റെ ശ്രേഷ്ഠതയുടെ സ്ഥാനപതിയും സ്നാപകനുമായി അവനെ നീ വിളിച്ചു. ഭൂമണ്ഡലത്തിൽ നിന്റെ ശക്തിയും സൃഷ്ടിയിൽ നിന്റെ ഗാംഭീര്യവും നീ കാണിച്ചു. ഉദരങ്ങളിലെ പ്രജകൾ നിന്റെ എതിരേൽപ്പിനെ കൗതുകത്തോടെ കാംക്ഷിച്ചു. മാനുഷിക ശരീരത്തിൽ നിന്നെ കണ്ടതുകൊണ്ട് മാലാഖമാ കർത്താവായി നിന്നെ ആഘോഷിക്കുകയും രക്ഷാകരവും വിജ്ഞാനപ്രദവുമായ നിന്റെ വരവനെ വണങ്ങുകയും ചെയ്തു. നീ സാക്ഷാൽ സൃഷ്ടാവാണെന്ന് ഏറ്റുപറഞ്ഞു. ആകയാൽ നിന്നെ ശുശ്രൂഷിക്കുന്ന അഗ്നിമയന്മാരുടെ ഗുണങ്ങളോടൊരുമിച്ച് ഞങ്ങളും ഏറ്റുപാടി പറയുന്നു. തൻ്റെ ദർശനത്താൽ തൻ്റെ പുരോഹിതന്മാരെ ആശ്വസിപ്പിച്ച് അവരെ പ്രത്യാശ കൊണ്ട് നിറച്ച നമ്മുടെ ദൈവം തമ്പുരാനെ പുകഴ്ത്തുവീൻ. അവൻ്റെ പാദപീഠം വണങ്ങുവീൻ. കർത്താവേ, ഞങ്ങളും സ്തുതികൾ പാടിക്കൊണ്ട് അപേക്ഷകൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കൈകൾ നിങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ട് പറയുന്നു, കർത്താവേ, നിന്റെ കരുണ ഞങ്ങളിൽ ഇറങ്ങണമേ, നിന്റെ കൃപ ഞങ്ങളെ മറയ്ക്കണമേ, ക്ഷീണിതരായി ഞങ്ങളെ നിന്റെ ശക്തിയാൽ ബലപ്പെടുത്തണമേ, നിന്റെ ഉപദേശം ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കണമേ, ദോഷങ്ങളിലും ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കണമേ, നിന്റെ പ്രകാശത്താൽ ഞങ്ങളെ നയിക്കണമേ, നിന്റെ സത്യത്തിലേക്ക് ഞങ്ങളെ വിളിക്കണമേ. നിന്റെ പ്രത്യാശയിൽ നിന്ന് പ്രാപിച്ച വിശ്വാസികളായി വാങ്ങിപ്പോയവരെ ഭാഗ്യതര ഭവനങ്ങളിൽ വിശ്രമിപ്പിക്കണമേ, അവരുടെ കുറ്റങ്ങളെ ക്ഷമിച്ച് മാപ്പ് കൊടുക്കണമേ, അവരെ നിന്റെ വിശുദ്ധന്മാരുടെ കൂടെ ചേർക്കണമേ, നിന്റെ വിരുന്നുകാരോടുകൂടെ ആനന്ദിപ്പിക്കണമേ, നിന്റെ ദോഷന്മാരോടുകൂടെ പരിഗണിക്കണമേ, ഞങ്ങളെയും അവരെയും നിന്റെ സ്വർഗരാജ്യത്തിന് അർഹരാക്കി തീർക്കണമേ. ഞങ്ങൾ നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് നിന്നെ അയച്ച പിതാവിനും നിന്റെ വിശുദ്ധ റുഹായിക്കും സ്തുതിയും സ്തോത്രവും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും സമർപ്പിക്കുന്നു. ഹോശോ വബുക്കുൽ സുബാൻ ലവൽ മീൻ ആമീൻ. മിനാലം കാമേലും സോയും ദാംബേ സുബകോനോ ദാത്രോയം ഭത്രോഹിന്നോൽ മലോനം ഓൾമ്പേ ആമീൻ. പരിമളധൂമയുദം ദൈവത്തിൻ ജനനി കന്യകമറിയാമേ നോർമ പവിക്കട്ടെ ഭാരയ്ക്കുമോ മെൻ ഓലം വാദമുള്ളോലം മീനാമേ പരിമളധൂമയുദം വൈദികമൽപാൻപാർ നീതി പ്രിയ സിദ്ധർ കോർമ ഭവിക്കട്ടെ മറിയാമിൻ സ്മരണം വരദായകമാക തൽ പ്രാർത്ഥന ഞങ്ങൾ ആത്മാവിനു കൂട്ട ദൈവ പ്രസവേത്രി കന്യക മറിയാമിൻ ഉയരും നോയാറിൽ ഭാഗ്യം നിവിയർക്കും ഭാഗ്യം സ്ത്രീകർക്കും ഭാഗ്യം സഹദേർക്കും പുനരുത്ഥാനദിനെ മശിഹായി കാട്ടാൻ കാക്ഷിച്ചൊരു സഹദേർ വാളാൽ ചിറകുകൾ പൂണ്ടുന്നത പദമേറി നീതിൽ വിധി ചെയ്യും ന്യായാധിപതി ഏറ്ററുതേ വിധിയൽ കടമോർത്തിടരുതേ ബലഹീനത നീക്കി തുട ചെയ്യുക നാഥ രാമകലടിയങ്ങൾ കാശ്രയമങ്ങല്ലോ മേലൂരിശിലേ മിൽ മശിഹാസന സവിധി സ്മൃതി വിശ്വാസികളാം മൃതരാർജിക്കട്ടെ പറക്കുമോർ കർത്താവ് വിലയേറിയ നിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട പരിശുദ്ധ സഭ നിന്നെ സ്തുതിക്കുന്നു. നിന്റെ കർത്തൃബഹുമാനത്തിന് യുക്തമായ സാദരാനന്ദവും നിനക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. നീ പ്രകൃത്യാ മോത്സ്യനായിരിക്കുമ്പോൾ
ഞങ്ങളുടെ കുലത്തിൻ്റെ ദാരിദ്ര്യത്തിലേക്ക് നീ ഇറങ്ങി വന്നു. ദിവാഗസ്പർശമില്ലാത്ത വെള്ളം നന്ദി ജടം ധരിച്ചു. കർത്താവേദൻ്റെ ചാർച്ചക്കേറിയ എലിശയുടെ അടുക്കിലേക്ക് സുഹൃതപൂർണമായ മറിയാമിൻ്റെ യാത്രയുടെ ദിവസം ഈ പരിമളധൂപം ഞങ്ങൾ അണച്ചുകൊണ്ട് നിന്നോട് അപേക്ഷിക്കുന്നു. കർത്താവ്, ഇതിൽ നിന്റെ ഇഷ്ടം പ്രസാദിക്കണമേ. നിന്റെ അനുകമ്പം മൂലം കടങ്ങളുടെ മോചനവും പാപങ്ങളുടെ പരിഹാരവും വിശ്വാസികളായ മരിച്ചുപോയവർക്ക് നല്ല സ്മരണയുണ്ടാകണമേ. ബറക്കുമോർ ഹോശോ വബകുല സുബാൻ ലവൽ മീ ആമീൻ. ദേവാകാരങ്ങളിലെല്ലാണത്തും കന്യക മറിയാമിന്നുണ്ടാകട്ടെ. നല്ലോർമ നിർമ്മലമാം കന്യാത്വത്തിൽ തിരുവുളമാർന്നു രാജാധീശനിറങ്ങി വസിച്ചവൾ തൻ ഉദരത്തിൽ ഭുവിസ്വർഗേ. തൽസ്മൃതി വളരട്ടെ കോട്ടയറായി പ്രാർത്ഥന നീളട്ടെ. നാഥാ ചേർക്കുക ഞങ്ങളെ നിൻമാതൃ സ്മരണത്തിൽ. ആരെയുമോ മെൻപോലം വാദമുള്ളോലം വൽമീനാമിനഹാലേലുയ്യ. വാഴ്വീറും നിർമ്മല കന്യക തന്നുദരത്തിൽ ഹിതമോടുദയം ചെയ്തൊരു ദൈവസുതാസ്തോത്രം ദേ. കർണത്താലവനെ കൈകൊണ്ടുദരേ പേറി ഗർഭാശയ കന്യാമുദ്രകളെന്നും നിർഗതന ജാതികളെ ലജ്ജാകുലരാക്കി. സ്തുതി അധികം താഴ്ച വരിച്ചോനെ നരനായി രക്ഷ കൊടുത്തവനെ സഭ കീർത്തിക്കുന്നു. സന്താനങ്ങളിൽ ലാദാവാൻ നിങ്ങളതിൽ ചൊല്ലിയതാകും വിശ്വാസത്തെ. മായിച്ചിടുവാൻ ദുസ്താഗ്യകളതിനെ ചുറ്റുന്നു. സത്യമദാ മോശേരാ വചനം കടകം പോൽ ശോധിച്ചിടട്ടെ. വൈദിക വാഴ്ത്തും ശുദ്ധ സഭയ്ക്കുദയം ചേർത്തോനെ. ക്രൂശിന്മേൽ തലചായി ചോൻ വലഭാഗത്തായി മുടിമുടയെന്നത് കണ്ടപ്പോൾ സഹദേന്മാർ നിങ്ങൾ നാനാവിധയാതനയെയും കൂസേടാതെ കിളരുധിരത്താൾ ധവളിമയങ്കങ്ങൾ കുളവാക്കി പീഡകളെ വെന്നിഗമശിഹായി സ്നേഹിച്ചോർധന്യന്മാർ നിങ്ങൾ ഭൂസ്വർഗങ്ങളിലേറ്റുന്നു സ്മരണം നിങ്ങൾക്കായി. പണ്ഡിത വൈദ്യാരോഗർക്കായി സൗഖ്യമിയറ്റിടുവാനധികാരം ദേ നൽകി വരൻ. പാർത്താൽ നിന്നസ്ഥികളത്രേ ഞങ്ങൾക്കഭയം. ഞങ്ങളുടെ യാചന നിൻ പ്രാർത്ഥനയാൽ നൽകിയിടട്ടെ. ആരോഗ്യം വ്യാധിഗ്രസ്തർക്കും വിശ്രാമം പീഡിത ജനതയ്ക്കും ക്ഷമഞങ്ങൾക്കും പ്രത്യാഗമനം ദൂരസ്ഥർക്കും. ചെയ്യുന്നു തവിക്കെത്തുക നാഥ കലഹിപ്പിക്കുന്നു ലോകത്തെ ദുഷ്ടൻ വഞ്ചനയാൽ ഭിന്നത നൃപവിധി കർത്താക്കളിൽ അവനുളവാക്കി ധാർമ്മികരെയും പീഡിപ്പാൻ വഴി നോക്കിയിടുന്നു. കർത്താവേ നിൻ കരുണയിലെങ്കിൽ സങ്കേതം ഞങ്ങൾക്കെങ്കുള്ളൂ. ദുഷ്
നിന്നോടിക്കുക നിൻ ശ്ലീബായ മോചനയോഗ്യതയില്ലെങ്കിലും എന്നിലേക്കും നിന്തിരുമിയും രക്തവും ഓർത്തെന്മേൽ കൃപ ചെയ്യുക നിൻ സ്നേഹായി ശ്ലീബാ ഞാൻ കൂപ്പി പിടവോക്കി നിൻമേരുതിരങ്ങൾ ഹിതമൊടു കരുണാമയനീശോ മമ നൽ കുഗമുക്തി ഖേദം വേണ്ട മശിഹായിൽ പ്രതിപൂണ്ടോരെ ആസന്നം പ്രതിഫലമേകും പുനരുത്ഥാനം കേടന്യേ കബറുകളിൽ നിന്നും നിങ്ങളെഴുന്നേ ചതിവേഗം രാജാത്മജനെ എതിരെ പാനത്തും മഹിമാവിൻ നീരാളം ചാർത്തി തിരുമുൻപിൽ സ്തുതി പാടും നിങ്ങൾ കനിവാലാതാം സുതജീവ പ്രദരെ കൃപ ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും സമാധാനമുണ്ടായിരിക്കട്ടെ. അവിടുത്തെ ആത്മാവിനോട് കൂടെ ദൈവമായ കർത്താവ് ഞങ്ങളെയും യോഗ്യരാക്കി തീർക്കുമാറാകട്ടെ. ജീവൻ നൽകുന്ന പ്രഖ്യാപനമാണ് നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ വിശുദ്ധ എവൻഗേലിയോൻ. ലോകത്തിന് ജീവനും രക്ഷയും പ്രഘോഷിക്കുന്ന വിശുദ്ധനായ ലൂക്കോസ് എവൻഗേലിസ്റ്റ് എഴുതിയ രക്ഷാകരമായ സുവിശേഷത്തിൽ നിന്ന് പരിശുദ്ധ കന്യക മറിയാമിൽ നിന്ന് ശരീരം ധരിച്ച ദൈവത്തിന്റെ ജീവനുള്ള വചനവും നമ്മുടെ കർത്താവും നമ്മുടെ രക്ഷിതാവുമായ യേശു മിശിഹായ തമ്പുരാന്റെ മനുഷ്യാവതാര വ്യാപാര കാലങ്ങളിൽ ഇവയൊക്കെ പ്രകാരം സംഭവിച്ചു. അനന്തരം അവർ യാത്ര പോകുമ്പോൾ ഒരു ഗ്രാമത്തിൽ പ്രവേശിച്ചു. മാർത്ത എന്ന പേരുള്ള ഒരു സ്ത്രീ സ്വഭവനത്തിൽ അവനെ സ്വീകരിച്ചു. അവൾക്ക് മറിയാം എന്ന പേരുള്ള ഒരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ വന്ന് കർത്താവിന്റെ തൃപ്പാദത്തിങ്കലിരുന്ന് വചനങ്ങളെ ശ്രദ്ധിച്ചു കൊണ്ടിരുന്നു. മാർത്തായോ ബഹുവിധ ശുശ്രൂഷകളിൽ ബന്ധപ്പെട്ടിരിക്കുകയായിരുന്നു. അവൾ വന്നവനോട്, എന്റെ കർത്താവേ, ശുശ്രൂഷകൾക്ക് എന്റെ സഹോദരി എന്നെ തനിയെ വിട്ടിരിക്കുന്നതിനാൽ നിനക്ക് വിചാരമില്ലയോ? എന്നെ സഹായിക്കുന്നതിന് അവളോട് പറയണമേ എന്ന് പറഞ്ഞു. യേശു അവളോട്, മാർത്തേ മാർത്തേ, നീ പല കാര്യങ്ങൾക്കും വേണ്ടി ശ്രദ്ധിക്കുകയും ബന്ധപ്പെടുകയും ചെയ്യുന്നു, എന്നാൽ ആവശ്യമുള്ളതൊന്നേയുള്ളൂ. മറിയാം നല്ല പങ്ക് തിരഞ്ഞെടുത്തിരിക്കുന്നു, ആയത് അവളിൽ നിന്നും ആരും അപഹരിക്കുകയില്ല എന്ന് പറഞ്ഞു. ബാറക്കുമോർ,
നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. ഉല്ലനു തുല്യം നരനുട നാൾകളഹോ ഹാലേലൂയ. പൂക്കുന്നിതു വയലിൽ പൂച്ചെടി പോലെ പാറയ്ക്കുമോ? മെൻപോലം ബാദാമുൽ പോലം മീനാമേ മരണമടഞ്ഞൊരു ദാസനിൻ ജീവാസ്വരമതുണർത്തേണമേ. കബലീനു ധ്യാനത്തിനായി സൗമൻ കാലസ്കുറിയേനായി സോ നാഗമേടു ലോകം നിന്നധികാരം താണെങ്ങും മുക്തി മൃദ സ്തോത്രം മൃതജീവ പ്രദനെ കബരി ഏറ്റിടോ നോനെ നിൻ പ്രേഷകദാതരുമലൻ റൂഹയ്ക്കും ഹാലേലൂയ. മുറിയോറാഹേമലൈനുവാദാറ മഹാദ്രവിശുദ്ധ ശ്രുതി സംബന്ധം നൽകുക ദാത തൽപ്രാപ്തനയാൽ പുണ്യമിവർക്കും മദരാർക്കും. ദാവിദുപുത്രി ഭൂപാലര് നീക്കും ഭൂപങ്കൽ സ്വാതന്ത്ര്യം ദേ കാൺമതിനാലെ യാചിക്കുന്നു. ബലവാണിക്ക കല്ലേ നീ നിന്നിനുദിച്ച ബാലമായോനോട് അർദ്ധിക്കണമേ ഞങ്ങൾ കായി. കല്ലറവാസം ചെയ്യും മൃതരെ നേടുക ധൈര്യം തൽസന്ദേശം കേൾപ്പിൻ സവിധം പുനരുദ്ധാനം. ദാമ്പത്യത്തിൻ ജഡരെ രൂപം നൽകിയൊരാംഗ്യം ആഹ്വാനത്താൽ അഴിവൻ നീമേ എഴുന്നേൽപ്പിക്കും. ഭാഗ്യവതിക്കും സിദ്ധർക്കും പുനരാം ഭക്തർക്കും സ്മരണയുയരത്തിലും ഈ സഭയിലും ഉണ്ടായി. ശോധന്നിയാലോ ശോധന്നി ബലവാനെ ക്രൂശേറ്റോനെ മൃദുഹീന പരിശോധന്നി കൃപ ചെയ് തീടണമേ. ശോധന്നി ആലോഹോ ശോധന്നി ബലവാനെ ക്രൂശേറ്റോനെ മൃദുഹീന പരിശോധന്നി കൃപ ചെയ് ശോധന്നി ആലോ ശോധന്നി ബലവാനെ ക്രൂശേറ്റോനെ മൃദുഹീന പരിശോധന്നി കൃപ ചെയ് തീടണമേ. നാഥ കൃപ ചെയ്തീടണമേ. നാഥ കനിവാൽ കൃപ ചെയ്യുക
കർമ്മവുമാർത്ഥനകളുമേറ്റിട്ടവയാൽ കൃപ ചെയ് ദീടണമേ സ്തോത്രം തേ ദേവേശ സ്തോത്രം തേ സൃഷ്ടാവേ സ്തോത്രം പാപികളടിയാരിൽ കൃപ ചെയ്തിടും മശിഹ രാജാവേ ബാറക്കുമോ സ്വർഗസ്രാജനങ്ങളുടെ പിതാവേ തിരുനാമം പരിശുദ്ധമാക്കപ്പെടണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോ ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെയോ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാവുന്നു ആമീൻ കൃപ തരഞ്ഞു പറയുവേ നിനക്ക് സമാധാനം നമ്മുടെ കർത്താവിനോട് കൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ ഞങ്ങളുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള ദൈവത്വറിയമേ കബ്രാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങൾ മരണസമയത്തും ദൈവനമ്പുരാരോട് ഉപേക്ഷിക്കണമേ ആമീൻ ുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചെയ്യണമേ ബലവാനെ നീ പരിശുദ്ധനാകുന്നു മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ കൃപയുണ്ടായി ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ നമസ്കാരം ശുശ്രൂഷകൾ കൈക്കൊണ്ട് ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചെയ്യണമേ സൃഷ്ടാവേ നിനക്ക് സ്തുതി പാപികളായതിനടിയാരോട് കരുണേ നമശിയ രാജാവേ നിനക്ക് സ്തുതി ബാറക്കുമോ നിന്റെ തിരുനാമം പരിശുദ്ധമാകപ്പെടണമേ നിന്റെ രാജ്യം വരേണമേ നിന്റെ തിരുവിഷ്ണം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പോ ഞങ്ങൾ തരണമേ ഞങ്ങളുടെ ശ്രമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് പിന്നെയോ ദുഷ്ടതകളെ നിരീക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടാൽ രാജ്യ ശക്തിയും മഹത്വവും സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാകുന്നു ശുദ്ധമുള്ള പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവം നമ്പരാനുള്ള അപേക്ഷയിക്കൊള്ളണമേ ആമീൻ ബത്താൽ ശുദ്ധർക്കും മോദ പൂങ്കാവിൽ വേലിക്കോ തന്നെ നാഥ എൻ പാപം ജ്യോതിക്കല്ല രക്ഷിച്ചൻ നാരകത്തിൻ്റെ ഗുഗവാസം തിരുഹിതമാം സ്ഥാനേ ബാറയ്ക്കുമോ മുമ്പിൽ വാതിൽ തുറക്കും രാജാവാമീശു പാതകിയാം ഞാനർത്തിപ്പു നൽവരദാനത്താൽ മോദം നൽകുക പാവുക ദാതാവേ തീരണമേ ഞാൻ നിന്നോടെ കിന്നരമായി മുറിയോറാഹി മലൈനുവാദാറൻ ആർത്തൻ മാർവാതിൽ മുട്ടുന്നു കൃപാലോ
കനിവോടർത്ഥനകൾ കുത്തരമരുളണമേ. മറക്കുമോ ഏറെപ്പെട്ടവന്റെ മറവിലിരിക്കുന്നവനും ദൈവത്തിന്റെ മഹത്വപ്പെടുന്നവനുമേ. മറക്കുമോർ ഞാൻ ആശ്രയിച്ചിരിക്കുന്ന ദൈവവും എന്റെ ശരണവും എന്റെ സങ്കേത സ്ഥലവും എന്ന് കർത്താവിനെ കുറിച്ച് നീ പറയുക. എന്നാൽ അവൻ വിരുദ്ധത്തിന്റെ കിണിയിൽ നിന്നും വ്യർത്ഥ സംസാരത്തിൽ നിന്നും നിന്നെ വീണ്ടുകൊള്ളും. അവൻ അവന്റെ തൂവൽ കൊണ്ട് നിരീക്ഷിക്കും. അവന്റെ ചെറുകിൻ മറവിൽ നീ മറക്കപ്പെടും. അവന്റെ സത്യം നിന്റെ ചുറ്റുമായതുമായിരിക്കും. നിരാത്രിയിലെ ഭയത്തിൽ നിന്നും പകൽ പറക്കുന്ന അസ്ത്രത്തിൽ നിന്നും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന വചനത്തിൽ നിന്നും ഉച്ചയിലൂതുന്ന കാറ്റിൽ നിന്നും ഭയപ്പെടുകയില്ല. നിന്റെ ഒരു ഭാഗത്തായിരങ്ങളും നിന്റെ വലതുഭാഗത്ത് പതിനായിരങ്ങളും വീഴും. അവ നിങ്ങളെ കടക്കുകയില്ല. എന്നാലോ നിന്റെ കണ്ണുകൾ കൊണ്ട് നീ കാണുക മാത്രം ചെയ്യും. ദുഷ്ടന്മാർക്കുള്ള പ്രതിപകരവും നീ കാണും. എന്നാൽ സ്വന്തം വാസം ഉയരങ്ങളിലാക്കിയിരിക്കുന്നു എന്ന് എന്റെ ശരണമായ കർത്താവ് നീയാകുന്നു. ദോഷം നിന്നെ അടുക്കുകയില്ല. ശിക്ഷ നിന്റെ വാസസ്ഥലത്തിന് സമീപിക്കുകയുമില്ല. എന്തെന്നാൽ നിന്റെ സകല വഴികളും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറിച്ച് അവന്റെ മാലാഖന്മാരോട് കൽപ്പിക്കും. നിന്റെ കാലിൽ നിന്ന് കിടച്ച ഭവിക്കാതിരിപ്പാൻ അവർ തങ്ങളുടെ ഭുജങ്ങളിൽ മേൽ നിന്നെ വഹിക്കും. സർപ്പത്തെ മണിലേ നീ ചവിട്ടും. സിംഹത്തെ പെരുമ്പാമ്പിനെ നീ മെതിക്കും. അവൻ എന്നെ അന്വേഷിച്ചതുകൊണ്ട് ഞാൻ അവനെ രക്ഷിച്ച് ബലപ്പെടുത്തും. എന്റെ നാം അറിഞ്ഞതുകൊണ്ട് അവൻ എന്നെ വിളിക്കും. ഞാൻ അവനോട് ഉത്തരം പറയും. ഞെരുക്കത്തിൽ ഞാൻ അവനോട് കൂടിയിരുന്ന് അവനെ ബലപ്പെടുത്തി ബഹുമാനിക്കും. ദീർഘായുസ്സുകൊണ്ട് ഞാൻ അവനെ തൃപ്തിപ്പെടുത്തും. എന്റെ രക്ഷ അവനെ ഞാൻ കാണിക്കുകയും ചെയ്യും. ഞാൻ പർവ്വതത്തിലേക്ക് എന്റെ കണ്ണുകൾ ഉയർത്തും. എന്റെ സഹായക്കാരൻ എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിന്റെ സന്നിധിയിൽ നിന്നാകുന്നു. അവൻ നിന്റെ കാലിളകുവാൻ സമ്മതിക്കുകയില്ല. നിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുകയുമില്ല. എന്നാൽ ഇസ്രായേലിന്റെ കാവൽക്കാരൻ ഉറക്കം തൂങ്ങുന്നുമില്ല, ഉറങ്ങുന്നുമില്ല. നിന്റെ കാവൽക്കാരൻ കർത്താവാകുന്നു. കർത്താവ് തന്റെ വലത് കൈ കൊണ്ട് നിനക്ക് നീളിടും. പകൽ ആദ്യത്തിനെങ്കിലും രാത്രിയിൽ ചന്ദ്രനെങ്കിലും നിന്നെ ഉപദ്രവിക്കുകയില്ല. കർത്താവ് സകല ദോഷങ്ങളിൽ നിന്നെ കാത്തുകൊള്ളും. കർത്താവ് നിന്റെ ആത്മാവിനെ കാത്തുകൊള്ളും. അവൻ നിന്റെ ഗമനത്തെയും നിന്റെ ആഗമനത്തെയും ഇതുമുതൽ എന്നേക്കും കാത്തുകൊള്ളും. സകലവും കേൾക്കുന്നവനെ നിന്റെ അനുഗ്രഹത്താൽ അടിയാരുടെ അപേക്ഷ നീ കേൾക്കണമേ. രാജാവ് ഞങ്ങളെ രക്ഷാകരണമായ നിറഞ്ഞിരിക്കുന്ന സന്ധ്യം പുണ്യമുള്ള രാജാവ് ഞങ്ങൾക്ക് നീ തരണമേ. ഞങ്ങൾ കണ്ണിനടുക്കലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും പരിഹരിച്ച് ഇഹപരമായ രണ്ട് ലോകങ്ങളിലും ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കണ്ണ് ഞങ്ങളെ മറിച്ച് നിന്റെ കൃപ ഞങ്ങളുടെ മുകളിൽ നിൽക്കണമേ. നിന്റെ സ്നേഹ ദുഷ്ടനും അവന്റെ സൈനികളിൽ നിന്നും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നാളുകളൊക്കെയും നിന്റെ വലുത് ഞങ്ങളുടെ മേൽ ആവസിപ്പിക്കണമേ. നിന്റെ സമാധാനം ഇടയിൽ വാഴുമാറാകണമേ. നിന്നോട് അപേക്ഷിക്കുന്ന ആത്മാക്കൾക്ക് ശരണവും രക്ഷയും നൽകണമേ. നിന്റെ പ്രസവിച്ച മറിയാമിന്റെയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയാൽ ദൈവമേ ഞങ്ങളുടെ കടങ്ങൾക്ക് പരിഹാരമുണ്ടാക്കേ. ഞങ്ങളുടെ മേൽ നീ അനുഗ്രഹം ചെയ്യണമേ. കർത്താവിന്റെ ബഹുമാനം തൽസ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം തൽസ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനം തൽസ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. വിശുദ്ധീമാകുന്നു. നീ അനേകം വിശുദ്ധീ മാത്രമുള്ളവനും തിരുനാമം അനേകം വാഴ്ത്തപ്പെട്ടതാകുന്നു. ർത്താവേ നിനക്ക് സ്തുതി. എന്നേ ഞങ്ങളുള്ള ശരണവുമേ നിനക്ക് സ്തുതി പാർക്കുമോ. സ്വർഗസ്നായ നാം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടവും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ. പിന്നെയോ ദുഷ്ടതയിൽ ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ.
നമ്മുടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവൾ നീയാകുന്നു. വാഴ്ത്തപ്പെട്ടവനാകുന്നു. ശുദ്ധമുള്ള അന്യമർത്ഥം അറിയുമേ നമ്പുരാന്റെ അമ്മേ. പാപികളാ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ദൈവ നമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പാർക്കുമോർ വന്യപിതാവിന്റെ പ്രാർത്ഥനയെ നാം ഏറ്റു ചൊല്ലണം. സർവശക്തനായ പിതാവായ ആകാശത്തിനെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സകലത്തിന്റെയും സൃഷ്ടാവായ സത്യ ദൈവത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ പുത്രനും സർവലോകങ്ങൾ മുമ്പേ പിതാവിന് തിരിച്ചവനും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സകലവും താമുഖാദരമായി നിർമ്മിച്ചവനും മനുഷ്യരായ ഞങ്ങൾക്കും ഞൊടേശിക്കും വേണ്ടി തിരുമനസായ പ്രകാരം സ്വർഗത്തിൽ നിറങ്ങി വിശുദ്ധ റൂഹായ ദൈവമാതാവായ വിശ്വനിമറിയാമിൽ നിന്ന് ശരീരയായി തീർന്നു മനുഷ്യനായി പുതിയോസ് പീലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി കുരിശിൽ തറയ്ക്കപ്പെട്ട് കഷ്ടനുഭവിച്ച് മരിച്ചടക്കപ്പെട്ട് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് കരയേറി തന്റെ പിതാവിന്റെ വലതുഭാഗം തിരുന്നവനും ജീവനുള്ളവരെയും മരിച്ചുപോയവരെയും വിധിപ്പാൻ തന്റെ വലിയ മോഹത്തോടെ ഇനി വരുവാനിരിക്കുന്നവനും തന്റെ രാജ്യത്തിന് അവസാനമില്ലാത്തവനുമായ സംസാരിച്ചവനുമായ ജീവനും വിശുദ്ധിയുമുള്ള ഏക റോഹായാലും കാതോലികവും സ്ലൈഹികവുമായ ഏക വിശുദ്ധയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരിക്കൽ മാത്രമാകും ഞങ്ങൾ ഏറ്റു പറഞ്ഞ് മരിച്ചുപോയ ഒരു ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ നോക്കി പാർക്കുന്നു. നിൻജനമോർക്കായിക പിതൃഗ്രഹവും പാറയ്ക്കുമോ ോലം മാതാമുൽമോലം നിന്നിലുദിച്ചോരേകസുതൻ തൃക്കരൾ ഞങ്ങളിൽ അടിമാന്തൻ പക്കരപേക്ഷയണ സൗമൻ കാലോസ് കുറിയേടായി സോ ദൈവത്തിൽ മാതാവാം ഇക്ഷിദിശാപത്തെ നീക്കിയ കന്യകയെ ശാന്തിക്ഷേമങ്ങൾ സഭയിലുമെങ്ങും പാടി സവിധം വേട്ടവതരണം ചെയ്ത കന്യകതൻ ഉദരേവാണോനെ ആദാമ്യരെ സാത്താൻ ഹൃദേവതൻ നടിമയുനിൻ ഏറ്റിടുവാൻ മെയ്യേ നിയവീരാ സ്തോത്രം മുറിയോറാ ഞങ്ങൾക്കായുള്ളർദ്ധനേ ഞങ്ങളിലാർദ്രത തോന്നിടാൻ വൃദ്ധതയിലും അവ നടിരിട്ടു നടച്ചിടുമേ ഹല്ലേലൂയ വർദ്ധിക്കും അവർ പുഷ്ടികളും പാറയ്ക്കുമോ
ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. വീണ്ടും അനുഗ്രഹകരമായൊരു സന്ധ്യ ഈ ചാപ്പലിൻ്റെ അന്തരീക്ഷത്തിൽ നമുക്കെല്ലാവർക്കും കൂടി വരുവാൻ്റെ കൊണ്ട് ദൈവം അവസരം ഒരുക്കിയതിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മെല്ലാവരെയും സംബന്ധിച്ച് വളരെ സുപ്രധാനമായ ഒരാഴ്ചയാണ് ഈ ആഴ്ച. കഴിഞ്ഞ ശനിയാഴ്ച മുതൽ ആരംഭിച്ച പിതാക്കന്മാരുടെ ഓർമ്മ പെരുന്നാൾ, അതിൻ്റെ ശുശ്രൂഷകൾ നാളെ അതിപ്രധാനമായ ദിവസമാണ്. ശ്രേഷ്ഠപിതാക്കന്മാരായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെയും ഇയോബ് മാർ ഫെലിക്സിനോസ് തിരുമേനിയുടെയും സംയുക്തമായ ഓർമ്മ പെരുന്നാൾ. കത്തീഡ്രൽ ദേവാലയത്തിൽ വച്ച് നാളെ അനുഗ്രഹകരമായി കൊണ്ടാടുകയാണ്. അതോടൊപ്പം തന്നെ ഭാഗ്യസ്മരണാർഹനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ 25th ഓർമ്മ പെരുന്നാളിൻ്റെ അവസരമെന്ന രീതിയിൽ പ്രത്യേകമായ പിതാവിനെ അനുസ്മരിക്കുകയും അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കൂടുതലായി അടുത്തെറിയുവാൻ്റെ കൊണ്ടുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്യുന്നൊരു കാലം കൂടിയാണിത്. ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ജീവിതം അനേകരെ സംബന്ധിച്ച് അത്ഭുതമാണത്. ചിലർക്ക് അദ്ദേഹത്തിൻ്റെ ജീവിതം കൊണ്ട് അസൂയ തോന്നിയിട്ടുണ്ടാകാം. മലങ്കര സഭയെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ജീവിതം അഭിമാനമാണ്. അഭിമാനത്തോടെ നമുക്ക് തലയുയർത്തി പറയാൻ്റെ കോണം, പ്രത്യേകിച്ച് ഡൽഹി ഭദ്രാസനക്കാർക്ക് അത് കൂടുതൽ കഴിയുന്നത് നമ്മുടെ ഭദ്രാസനമത്ര പോലത്തെയായി ഈ ഭദ്രാസനത്തിൻ്റെ ഇന്ന് നാം കാണുന്ന എല്ലാ വളർച്ചയുടെയും അടിസ്ഥാന ശിലയിട്ട ശ്രേഷ്ഠപിതാവെന്ന രീതിയിൽ നമുക്ക് അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാം. ആ പിതാവിനെ ഈ കാലഘട്ടത്തിൽ അനുസ്മരിച്ചുകൊണ്ട് അനേക കർമ്മ പരിപാടികൾ ഈ കാലയളവിൽ ഡൽഹിയിൽ മാത്രമല്ല കേരളത്തിലും കോട്ടയം പഴയ സെമിനാരിയിലൊക്കെയും നടന്നു വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഓർമ്മ പെരുന്നാളിൻ്റെ 24th പരിശുദ്ധ ബാബാ തിരുമേനിയോട് ചേർന്ന് അഭിന്ന ഭദ്രാസനം എത്രാപോലത്തെ തിരുമേനി സഹകാർമികനായി വിശുദ്ധ ബലി അർപ്പിക്കുകയും ധൂവപ്രാർത്ഥനയിൽ സംബന്ധിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം നമ്മെക്കൊണ്ട് ആവുന്ന രീതിയിൽ സെമിനാരിയുടെ പ്രവർത്തനങ്ങൾ കൈത്താങ്ങൽ നൽകുവാൻ കൂടി ഭദ്രാസനം ആ അവസരത്തിൽ ശ്രദ്ധിച്ചു വന്നതും നമ്മെ സംബന്ധിച്ച് വളരെ സന്തോഷം നൽകുന്നതാണ്. അഭിനന്ദ ഗ്രിഗോറി സിരിമേനി അനുസ്മരിച്ചുകൊണ്ട് ഒരു പ്രഭാഷണ പരമ്പര തന്നെ നമുക്ക് ക്രമീകരിക്കുവാൻ്റെ കൊണ്ടുമുള്ള ശ്രമങ്ങൾ നാം നടത്തി. അതിൻ്റെ ആദ്യ ശ്രമം അത് ആദ്യമായി നടന്നത് ഈ മാസം 16th ആയിരുന്നു. ബഹുമാനപ്പെട്ട ഡോക്ടർ കെ എം ജോർജ് അച്ഛൻ ഈ ദേവാലയത്തിൽ കടന്നു വരികയും ആദ്യമായി അശുശ്രൂഷ പ്രാരംഭം കുറിക്കുകയും ചെയ്തു. ബഹുമാനപ്പെട്ട കെ എം ജോർജ് അച്ഛൻ മഹാഗുരുവായ ഗ്രിഗോറിയോസ് തിരുമേനിയെ സംബന്ധിച്ച് നമ്മോട് പറഞ്ഞത്, ഗ്രിഗോറിയോസ് ആസ് ആൻ ഇൻ്റർപ്രറ്റർ, വ്യാഖ്യാതൻ കേൾക്കുന്ന വ്യാഖ്യാതാവായ ഗ്രിഗോറിയോസ് തിരുമേനി എന്ന വിഷയത്തെ സംബന്ധിച്ച് നമുക്ക് ഒരു പ്രഭാഷണം നടത്തുകയുണ്ടായി. ഇന്ന് നമ്മോടൊപ്പം മറ്റൊരു ശ്രേഷ്ഠ വ്യക്തിത്വം ആ സീരീസിലെ 2nd പ്രഭാഷണം നടത്തുവാൻ്റെ ഗുണം നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ കോട്ടയം പഴയ സെമിനാരിയുടെ പുതിയ പ്രിൻസിപ്പൽ ബഹുമാനപ്പെട്ട ഡോക്ടർ റെജി മാത്യു സച്ചനാണ്. വടക്കേ ഇന്ത്യയിലുള്ളവരെ സംബന്ധിച്ച് റെജി മാത്യു സച്ചനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. നാഗ്പൂർ സെമിനാരിയുടെ പ്രിൻസിപ്പൽ എന്ന രീതിയിൽ വടക്കേ ഇന്ത്യയിലെ ഒട്ടുമിക്ക ദേവാലയങ്ങളിൽ സന്ദർശിച്ച് അനേക ദേവാലയങ്ങളിലെല്ലായിടത്തും ആരാധന അർപ്പിക്കുകയും പ്രസംഗങ്ങൾ നടത്തുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ക്ലാസ്സുകൾ നയിക്കുകയൊക്കെ ചെയ്ത ബഹുമാനപ്പെട്ട അച്ഛൻ നമുക്ക് സുപരിചിതനാണ്. നമുക്ക് കൂടുതൽ അഭിമാനം നൽകുന്നത് മലങ്കര സഭയിൽ 2 സെമിനാരികളുടെയും പ്രിൻസിപ്പലായി സേവനം ചെയ്ത ആദ്യ വ്യക്തി എന്ന ബഹുമതി അത് ഇപ്പോൾ ബഹുമാനപ്പെട്ട റെജി മാത്യുസിന് മാത്രം അവകാശപ്പെട്ടതാണ്. നമുക്കെല്ലാവർക്കും അതിൽ അഭിമാനിക്കാം. ഇന്ന് ഈ പ്രഭാഷണ പരമ്പര ഇതിൻ്റെ 2nd പ്രഭാഷണം നടത്തുന്ന ബഹുമാനപ്പെട്ട റെജി മാത്യുസ് അച്ഛനാണ്. വളരെ അഭിമാനത്തോടും ആദരവോടും കൂടി ബഹുമാനപ്പെട്ട
റെജി മാത്യു സച്ചനെ ഈ അവസരം സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് കോട്ടയം പഴയ സെമിനാരിയുടെ പ്രിൻസിപ്പൽ എന്ന രീതിയിൽ അദ്ദേഹം നിയമിതനായ ഈ അനുഗ്രഹകരമായ അവസരത്തിൽ ഭദ്രാസനത്തിൻ്റെ ആദരവ് അർപ്പിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട റെജി മാത്യു സച്ചനെ വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഈ പ്രഭാഷണ പരമ്പര അതിൻ്റെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹകരമായി നടക്കുവാൻ തക്കവണ്ണം അതിന് നേതൃത്വം നൽകുന്നത് ബഹുമാന അഭിമന്യ ഭദ്രാസന മെത്രാപ്പൊലിത്ത തിരുമേനിയാണ്. തിരുമേനിയുടെ സാന്നിധ്യ കാര്യങ്ങളൊക്കെയും എല്ലായിടത്തും ഓരോ കാര്യങ്ങളും ക്രമീകരിക്കുന്നതിനുള്ള ശ്രദ്ധയോടെ തിരുമേനിയുടെ നേതൃത്വവും അതിൻ്റെ നിർദ്ദേശങ്ങളും എപ്പോഴും നമുക്ക് ലഭിക്കാറുണ്ട്. തിരുമേനിയുടെ സാന്നിധ്യം ഈ സന്ധ്യയിൽ നമ്മോടൊപ്പം ഉണ്ട്. അഭിമന്യ തിരുമേനിയും വളരെ സന്തോഷത്തോടെ ഈ സന്ധ്യയിൽ സ്വാഗതം ചെയ്യുന്നു. ഭദ്രാസനത്തിലെ ചില വൈദികരൊക്കെ, കാരണം നമുക്കറിയാം ഈ ദിവസം എല്ലാ ദേവാലയങ്ങളിലും ഈ പെരുന്നാളുമായി അനുബന്ധിച്ച് സന്ധ്യാ നമസ്കാരവും മറ്റ് ശുശ്രൂഷകളൊക്കെ ഉള്ളതുകൊണ്ട് അവരുടെ ദേവാലയത്തിൻ്റെ അന്തരീക്ഷത്തിലാണെങ്കിലും അവരും ശുശ്രൂഷകൾ ആ ദേവാലയങ്ങളിലായിരുന്നുകൊണ്ട് സംബന്ധിക്കുന്നുണ്ട്. കടന്നു വന്ന വൈദികരെയും ഇതിൽ ദൂരസ്ഥലത്തിരുന്നുകൊണ്ട് സംബന്ധിക്കുന്ന എല്ലാ വൈദികരെയും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് നമ്മുടെ സമീപ ഇടവകയായ തുഗ്ലക്കബാദ് സെൻറ് ജോസഫ് ഇടവകയിലെ വികാരിയച്ഛനും അവിടുത്തെ അംഗങ്ങളും അവരുടെ സാന്നിധ്യം ഇവിടെ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. അവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. വിദൂര സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ഡോസിഫ് മുഖേനയും ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പൗലോസ് മാർ ഗ്രിഗോറിയോസ് പ്രഭാഷണ പരമ്പരയുടെ രണ്ടാമത്തെ ഈ ശുശ്രൂഷ നിർവഹിക്കുവാൻ കൊണ്ട് ബഹുമാനപ്പെട്ട റെജി മാത്യു സച്ചനെ വീണ്ടും ആദരവോടെ ക്ഷണിക്കുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ഡൽഹി ഭദ്രാസന മെത്രാപ്പൊലിത്ത ആയിരിക്കുന്ന അഭിമന്യ ഡോക്ടർ യുഹാനന്മാർ ദെമേത്രിയോസ് തിരുമേനി, ഈ ഭദ്രാസനത്തിൻ്റെ സെക്രട്ടറി ആയിരിക്കുന്ന വന്യനായ സജി യോഹന്നാൻ അച്ഛൻ, മറ്റ് വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട ശമ്മാസന്മാരെ, ദൂരെയും ചാരയുമായി ഇരുന്ന് ഈ സന്ധ്യയിലെ ഈ ചടങ്ങിന് സാക്ഷ്യം വഹിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങളുമേ, വളരെ വലിയ ഒരു ഭാഗ്യമായിട്ടാണ് ഈ സന്ധ്യയിൽ ഇങ്ങനെയൊരു അവസരം ലഭിച്ചതെന്ന് ഞാൻ കാണുന്നത്. കാരണം ആധുനിക മലങ്കര സഭയുടെ ചരിത്രത്തിലെ യുഗപുരുഷനായ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അനുസ്മരണ പ്രഭാഷണം നടത്തുക എന്ന് പറയുന്നത് വലിയ ഒരു അഭിമാനവും വലിയ ഭാഗ്യവുമാണ്. അതോടൊപ്പം തന്നെ ഈ ഭദ്രാസനത്തെ നയിച്ച അഭിമന്യ ഇയോ മാർ ഫിലക്സിനോസ് തിരുമേനിയുടെ സ്മരണയും പുതുക്കുന്ന സന്ധിയാണല്ലോ. നവംബർ മാസം ആധുനിക മലങ്കര സഭയിലെ വലിയ പിതാക്കന്മാരുടെ ഓർമ്മയുടെ മാസമാണ്. നവംബർ 1-2 ഭാരതത്തിലെ വലിയ പരിശുദ്ധനായ പരിമലമാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ഓർമ്മപ്പെടുന്നാളാണ്. നവംബർ മാസം 5-ാം തീയതി ഉത്തരഭാരതത്തിലെ മിഷൻ പ്രവർത്തനങ്ങൾക്ക് വ്യാപകമായ രീതിയിൽ നേതൃത്വം നൽകിയ കൽക്കട്ട ഭദ്രാസന അധിപനായിരുന്ന അഭിമന്യ സ്തെഫാനോസ് മാർ തേവോദോസിയോസ് തിരുമേനിയുടെ സ്മരണയായിരുന്നു. നവംബർ മാസം 8-ാം തീയതി ഈ സഭയുടെ ആധുനിക ചരിത്രത്തിലെ വലിയ പിതാവായിരുന്ന വട്ടകുന്നേൽ പരിശുദ്ധ ബസേലിയോസ് മാത്യൂസ് പ്രഥമൻ ബാവാതിരുമേനിയുടെ ഓർമ്മയായിരുന്നു. നവംബർ 18 ഒരു മെത്രാപ്പൊലിത്ത ആയില്ലെങ്കിൽ കൂടെ
ഈ സഭയുടെ വൈദിക വിദ്യാഭ്യാസത്തിനും സഭയുടെ ക്രിസ്തുവിജ്ഞാനീയത്തിനും വലിയ നേട്ടം നൽകിയ അന്താരാഷ്ട്ര തലത്തിൽ പ്രശസ്തി ആർജിച്ച ബഹുമാനപ്പെട്ട വി സി ശമുലസിൻ്റെ ഓർമ്മയായിരുന്നു. അന്ന് തന്നെയായിരുന്നു പഴയ സെമിനാരിയിലെ വൈസ് പ്രിൻസിപ്പലായിരുന്ന ബഹുമാനപ്പെട്ട കെ എം അലക്സാണ്ടർസിൻ്റെ സ്മരണയും. കഴിഞ്ഞ ആഴ്ചയാണല്ലോ ഈ ഭദ്രാസനാധിപനായിരുന്ന ഇയോമാർ ഫിലിക്സിനോസ് തിരുമേനിയുടെ ഓർമ്മ നാം കൊണ്ടാടിയത്. നവംബർ 24 സെമിനാരിയെ സംബന്ധിച്ചും സഭയെ സംബന്ധിച്ചും വലിയ പിതാക്കന്മാരായിരുന്ന പുലിക്കോട്ടിൽ ജോസഫ് മാർ ദിവനാസിയോസ് ഒന്നാമൻ തിരുമേനിയുടെയും പൗലൂസ് മാർ ഗ്രിഗോയോസ് തിരുമേനിയുടെയും സംയുക്തമായ ഓർമ്മപ്പെടുന്നാൾ പഴയ സെമിനാരിയിൽ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ മാത്യൂസ് തൃതീയൻ ബാബാതിരുമേനിയുടെ നേതൃത്വത്തിൽ നടക്കുകയുണ്ടായി. അങ്ങനെ ചുരുക്കത്തിൽ ആധുനിക മലങ്കര സഭയിലെ വലിയ പിതാക്കന്മാരൊക്കെയും കടന്നുപോയത് നവംബറിലാണ് എന്നുള്ളതുകൊണ്ട് ഓൾ സെയിൻസ് മന്ത് എന്ന് അതിനെ വിളിക്കാം എന്നെനിക്ക് തോന്നുന്നു. കാരണം ഞാനിവിടെ എടുത്തു പറഞ്ഞ വലിയ വ്യക്തിത്വങ്ങളൊക്കെ തന്നെ ഈ കഴിഞ്ഞ 50 മുതൽ 70 വരെയുള്ള വർഷങ്ങളിൽ ഈ സഭയ്ക്ക് നൽകിയ നേതൃത്വം ചരിത്ര താളുകളിൽ ഇടം പിടിച്ചതാണ്. അതൊരിക്കലും നമുക്ക് വിസ്മരിക്കാനായിട്ട് ഒക്കുകയില്ല. ഈ സഭയുടെ ചരിത്രത്തെ സംബന്ധിച്ച്, പൗരാണികമായ പാരമ്പര്യത്തെ സംബന്ധിച്ച്, അടിസ്ഥാനപരമായ വിശ്വാസ ധാരകളെ സംബന്ധിച്ച്, മറ്റ് സഭകളുമായുള്ള ബന്ധത്തെ സംബന്ധിച്ച്, ഒരു ഭാരത സഭയുടെ ചുമതലകൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഒക്കെ നമുക്ക് വ്യക്തമായ ധാരണകൾ നൽകിയ വലിയ പിതാക്കന്മാരുടെ മാസമാണ് നവംബർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പിതാക്കന്മാരെയൊക്കെ ഓർമ്മിക്കുമ്പോൾ നമുക്കൊക്കെ വലിയ അഭിമാനമാണ് ഉണ്ടാവുന്നത്. ഞാൻ ഈ സഭയുടെ അംഗമായി പിറന്നുവല്ലോ എന്നുള്ള വലിയ അഭിമാനം നമുക്കൊക്കെ ഉണ്ടാവേണ്ടതാണ്. അഭിയുന്നയ പൗലൂസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി വൈദിക സെമിനാരിയിലെ വിദ്യാർത്ഥികളായിരുന്ന ഞങ്ങളെയൊക്കെ പഠിപ്പിച്ചു എന്നുള്ളത് വലിയ ഒരു കാര്യമായി കരുതുകയാണ്. അദ്ദേഹത്തിൻ്റെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള കമ്മിറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നതുകൊണ്ട് റെഗുലറായിട്ട് ക്ലാസ്സുകൾ കിട്ടിയില്ല എങ്കിലും കിട്ടിയ ക്ലാസ്സുകളൊക്കെ അക്ഷയ നിധികളായി തന്നെ കരുതുകയായിരുന്നു. എം ടി എച്ചിന് പഠിച്ചപ്പോൾ അദ്ദേഹം പഠിപ്പിച്ചത് മാർക്സിസത്തെ പറ്റിയാണ്. അദ്ദേഹം കൈവയ്ക്കാത്ത മേഖലകളില്ല. അത് ശാസ്ത്രമാകട്ടെ, തത്വചിന്തയാകട്ടെ, മാർക്സിസമാകട്ടെ, വിദ്യാഭ്യാസമാകട്ടെ, എക്യുമെനിക്കൽ തിയോളജി ആകട്ടെ, വേദപുസ്തകമാകട്ടെ, പൗരാണിക പിതാക്കന്മാരുടെ ദൈവശാസ്ത്രമാകട്ടെ, ഏത് വിഷയം ആയിരുന്നാലും അദ്ദേഹം പഠിപ്പിച്ചിട്ടുള്ള വസ്തുതകൾ മറ്റാർക്കും തന്നെ ഖണ്ഡിക്കാനാകാത്ത വിധം അതിനെ സ്ഥാപിക്കുവാൻ, അതിനെ വളരെ സുസ്ഥിരമായ അടിത്തറയിൽ മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഇറക്കിക്കൊണ്ടുവരുവാനുള്ള വലിയ വൈദഗ്ധ്യം ദൈവം അദ്ദേഹത്തിന് നൽകിയിരുന്നു. അഭിയുന്നയ ഇയോബ് മാർ ഫിലിക്സിനോസ് തിരുമേനി വളരെയധികം സ്നേഹം നമുക്കൊക്കെ പകർന്നു വന്നിട്ടുള്ള ഒരു പിതാവാണ്. ഞാൻ നാഗ്പൂർ സെമിനാരിയിൽ ആയിരുന്ന കാര്യം ബഹുമാനപ്പെട്ട സജി യോഹന്നാൻ അച്ഛന് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നാഗ്പൂരൊക്കെ 1999 സെമിനാരി ബിലായിൽ നിന്ന് മാറ്റി സ്ഥാപിച്ചപ്പോൾ പരിമിതികൾ ഏറെയായിരുന്നു. ഏറ്റവും വലിയ പരിമിതി എന്ന് പറയുന്നത് സാമ്പത്തികമായിരുന്നു. പല ആളുകളും എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയാറുണ്ട്, നാഗ്പൂരുള്ള നാളുകളിൽ ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചത് രസീത് പുസ്തകങ്ങളാണ്. മറ്റ് പുസ്തകങ്ങൾ വായിക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല. കാരണം ഇരിപ്പിടം ഉറപ്പാക്കണമല്ലോ, വിദ്യാർത്ഥികളെ താമസിപ്പിക്കണം, ഭക്ഷണം കൊടുക്കണം, കെട്ടിടത്തിൻ്റെ ബില്ല് പേ ചെയ്യണം, അങ്ങനെ ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ടായിരുന്നു. നാഗ്പൂരിലെ ദിനങ്ങൾ എന്നും എനിക്ക് നല്ല സ്മരണയാണ് നൽകുന്നത്. ആദ്യത്തെ 1998 ബിലായിൽ ഈ സെമിനാരിയുടെ ചരിത്രത്തിൽ ഞാൻ ചേർന്നുവെങ്കിലും 99 മൂന്ന് വലിയ ട്രക്ക് നിറച്ച് നാഗ്പൂരിലേക്ക് സെമിനാരിയുടെ സാധനങ്ങൾ മാറ്റിയപ്പോൾ
അതിൻ്റെ ഹെഡ്ലോട്ട് വർക്കേഴ്സും അതിൻ്റെ എല്ലാ പണികളും ചെയ്തത് അവിടുത്തെ അന്നുണ്ടായിരുന്ന അധ്യാപകരും വിദ്യാർത്ഥികളുമാണ്. ആദ്യമായി വന്നപ്പോൾ ഒരു സെമസ്റ്റർ നാഗ്പൂർ പള്ളിയുടെ രണ്ട് ടവേഴ്സ് ഉണ്ട്, ആ ടവേഴ്സിൻ്റെ അകത്താണ് ക്ലാസ് മുറികളും കിടപ്പ് മുറികളും എല്ലാം ആയിരുന്നത്. ഞങ്ങൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത് അന്നവിടെ വികാരിക്കുണ്ടായിരുന്ന പാഴ്സനേജിൽ, എബ്രഹാം പാറമ്പുഴ അച്ഛനായിരുന്നു കുടുംബമായി അവിടെ താമസിച്ചിരുന്നത്, അവിടെയായിരുന്നു ഭക്ഷണവും മറ്റു കാര്യങ്ങളെല്ലാം. നവംബർ മാസമായപ്പോഴേക്കും കൽമേശുകളുള്ള അഭിയം തിരുമേനി പല ആവർത്തി അവിടെ വന്നിട്ടുണ്ട്, അവിടെ പഠിപ്പിച്ചിട്ടുണ്ട്, മറ്റ് വൈദികരും വന്നിട്ടുണ്ട്, അതൊക്കെയും നിങ്ങളുടെ സ്മരണയിലും കാണും. അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള പ്രത്യേകത കെട്ടിടം പണിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കിടക്കാനായിട്ട് മുറിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഭിത്തിയില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു വസ്തുത. നല്ല കൊടും തണുപ്പുള്ള നാളുകളായിരുന്നു. പ്രാഥമിക കാര്യങ്ങൾ മിലിട്ടറിയിൽ ഉള്ള ആളുകൾ യുദ്ധ രംഗത്ത് ഉണ്ടാക്കുന്നത് പോലെയുള്ള താൽക്കാലികമായ ഏർപ്പാടുകളിലൊക്കെ ഞങ്ങൾ നിർവഹിച്ചു. രാവിലെ അവിടെ ഒരു വലിയ കിണറുണ്ട്, നല്ല വെള്ളമാണ്, ഇഷ്ടംപോലെ വെള്ളമുള്ള കിണറുണ്ട്. ആ കിണറ്റിൽ നിന്ന് വെള്ളം കോരി ഒഴിച്ച് തണുപ്പ് ആണ് എങ്കിലും ചൂട് കിട്ടുന്നുണ്ട് എന്നുള്ള വിശ്വാസത്തിലൊക്കെ അവിടെ നിന്ന് കുളിക്കുകയും അവിടെ ഉണ്ടായിരുന്ന ഫാം ഹൗസിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് ഇസ്രായേൽക്കാർ മിസ്രൈമിൽ നിന്ന് കനാൻ ദേശത്തേക്ക് പോകുമ്പോൾ നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചതുപോലെ ഒരു സെമസ്റ്റർ നിന്നുകൊണ്ട് ഭക്ഷണം കഴിച്ചതും ഞാൻ ഓർക്കുന്നു. രാവിലെ രാവിലെ പെട്ടിയും പ്രമാണവും എല്ലാം മുറ്റത്തിറക്കി വയ്ക്കും, കാരണം മുറിയെല്ലാം പണിയേണ്ടിയിരിക്കുന്നു, സിമെൻറ്റ് തേക്കേണ്ടിയിരിക്കുന്നു, അതിന് ഫ്ലോർ ഇടണം, അതൊക്കെ നല്ല ഓർമ്മയാണ്. ആ കാലത്ത് സെമിനാരിയുടെ സാമ്പത്തികമായ ഈ ഭാരം ഒന്ന് കുറയ്ക്കുവാൻ തക്കവണ്ണം, അവിടെയുള്ള അനുദിന ചെലവുകൾ നടത്തുവാൻ തക്കവണ്ണം ബാഹ്യകേരളത്തിലെ 4 ഭദ്രാസനങ്ങളെ സമീപിക്കുവാനായിട്ട് ഞങ്ങൾ ആലോചിക്കുകയുണ്ടായി. അന്ന് അഹമ്മദാബാദ് ഭദ്രാസനം നിലവിലില്ല, അതുകൊണ്ട് അന്നുണ്ടായിരുന്ന മദ്രാസ്, ബോംബെ, കൽക്കട്ട, ഡൽഹി ഭദ്രാസനം, ബാംഗ്ലൂരും ബ്രഹ്മവാറും അക്കാലത്തുണ്ടായിരുന്നില്ല. ഈ 4 ഭദ്രാസനങ്ങളെ സമീപിച്ചാൽ അനുദിന ചെലവുകൾക്ക് ഒരു സ്ഥിരമായി വരുമാനം കിട്ടുമല്ലോ എന്നാശിച്ചു. എൻ്റെ മനസ്സിൽ ആദ്യമേ പോയത് ഫീലക്സിനോസ് തിരുമേനിയുടെ ചിത്രമാണ്. ഞാൻ തിരുമേനിയെ ജോബച്ചൻ എന്നുള്ള നിലയിൽ പത്തനാപുരം സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറായ ജോബച്ചൻ എന്നുള്ള നിലയിൽ ദൂരെ നിന്ന് മാത്രമേ കണ്ടിട്ടുള്ളൂ. അദ്ദേഹത്തോട് അടുത്ത് ഇടപഴകി പരിചയമുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് എന്നെയും പേരുകൊണ്ട് മാത്രം അറിയാമായിരുന്നു. എന്തായിരുന്നാലും ധൈര്യം അവലംബിച്ച് ട്രെയിൻ കയറി ഇവിടെ വന്ന് തിരുമേനിയോട് പറഞ്ഞപ്പോൾ, തിരുമേനി 50,000 രൂപയുടെ ഒരു ചെക്ക് സെമിനറിക്ക് വേണ്ടി അന്ന് തന്നത് ഞാൻ ഓർക്കുന്നു. ഇവിടെ അന്ന് വലിയ പരിമിതികളുള്ള ഒരു സമയമായിരുന്നു, എന്നിട്ടുകൂടെ സെമിനാരിയെ സ്നേഹിച്ചുകൊണ്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തത് ഞാൻ ഓർക്കുകയായിരുന്നു. അത് പറഞ്ഞുകൊണ്ടാണ് മറ്റു തിരുമേനിമാരെ സമീപിച്ചത്. അവരൊക്കെയും മറ്റു ഭദ്രാസനങ്ങളും അന്ന് സാമ്പത്തികമായി ഡൽഹി ഭദ്രാസനത്തേക്കാൾ കുറച്ചുകൂടെ സ്ഥിരതയുള്ള ഭദ്രാസനങ്ങളായിരുന്നതുകൊണ്ട് അവരൊക്കെയും അതിൻ്റെ ഇരട്ടിയും അതിൽ കൂടുതലുമൊക്കെ തരുവാനിടയായത് ഫിലിക്സിനോസ് തിരുമേനിയുടെ ആ ഉദാരമായ മനസ്ഥിതി കൊണ്ടാണ്. പിന്നെ ഞാൻ ഓർക്കുന്ന വളരെ മഹത്തായ ഒരു കാര്യം, വൈദിക സെമിനാരിയിൽ പെൺകുട്ടികളെ അഭ്യസിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളൊക്കെ ഗവേണിംഗ് ബോർഡിലൊക്കെ നടന്നു. അത് ആ തവണത്തെ പരിശുദ്ധ എപ്പിസ്കോപ്പൽ സുന്നവദോസിൽ അവതരിപ്പിക്കാനായിട്ട് എന്നെ നിയോഗിക്കുകയും ചെയ്തു ഗവേണിംഗ് ബോർഡ്. അന്ന് വലിയ പ്രതിഭകൾ ഇരിക്കുന്ന സുന്നവദോസാണ്. പൗലോസ് ഗ്രിഗോറിയസ് തിരുമേനിയും തെയോഫിലസ് തിരുമേനിയും ഒക്കെ കാലം ചെയ്തു. മാത്യൂസ് ദ്വിതീയൻ ബാവാ തിരുമേനിയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന യോഗത്തിലാണ് സമർപ്പിച്ചത്. അന്ന് അദ്ദേഹം കങ്ങഴ MGDM ഹോസ്പിറ്റലിൽ അല്പം ചികിത്സയിലായിരുന്നു. ആ സെഷൻ അദ്ദേഹം ഷെയർ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കയ്യിൽ IV കുത്താനുള്ള ആ പ്ലാസ്റ്ററും ഒക്കെ ആയിട്ടാണ് അവിടെ വന്നിരുന്നത്. അന്ന് ദിദിമോസ് ബാവ തോമസ് മാർ തിമോത്തിയോസ് തിരുമേനി ആയിട്ടുണ്ടായിരുന്നു, തെവോദോസ്യോസ് തിരുമേനി ഉണ്ടായിരുന്നു, ഒസ്താത്യോസ് തിരുമേനി ഉണ്ടായിരുന്നു, പ്രഗത്ഭരുടെ വലിയ നിര തന്നെ ഉണ്ടായിരുന്നു. ഈ കാര്യം അവതരിപ്പിച്ചപ്പോൾ ഐക്യകണ്ഠേന അവിടെ പാസാക്കി തിരുമേനിമാരെ അംഗീകരിച്ചു തന്നു. നാഗ്പൂർ സെമിനാരിയിൽ പെൺകുട്ടികളെ വേദശാസ്ത്ര വിദ്യാഭ്യാസത്തിന് ചേർക്കണമെന്ന്. പക്ഷേ ഒരു തിരുമേനി മാത്രം ആബ്സെൻ്റ് ആയിരുന്നു,
അത് യോ ഫീലക്സിനോസ് തിരുമേനിയാണ്. എനിക്ക് തിരുമേനിയുടെ പ്രതികരണം എന്തായിരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് വലിയ ആശങ്കയുണ്ടായിരുന്നു. കാരണം അദ്ദേഹം ഒരു ദേഹായിൽ വളർന്നു വന്നയാളാണ്. അദ്ദേഹത്തിന് എന്താണ് പെൺകുട്ടികളെ വേദശാസ്ത്രം പഠിപ്പിക്കുന്നതിലുള്ള അദ്ദേഹത്തിൻ്റെ ധാരണ എന്താണ് എന്നുള്ള സംശയം എനിക്കുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തെ ടെലിഫോണിൽ വിളിച്ചു പറഞ്ഞു, തിരുമേനി ഇങ്ങനെയൊക്കെ ഒരു ചർച്ചയും തീരുമാനവും ഒക്കെ ഉണ്ടായി, ഞാനൊരു ശകാരമാണ് പ്രതീക്ഷിച്ചത്, അച്ഛനെപ്പോലെയുള്ളവർ പ്രിൻസിപ്പലാകുമ്പോൾ ഇതുവിതിനും ഇതിലപ്പുറവും നടക്കും എന്നൊക്കെ പറഞ്ഞ് എന്നെ ശകാരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ തിരുമേനിയുടെ മറുപടി അങ്ങനെ ആയിരുന്നില്ല, അച്ഛ ഇത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു എന്നാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇത് പണ്ടേ ചെയ്യേണ്ടതായിരുന്നു. നമ്മുടെ ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ വളരട്ടെ, അവർക്ക് സഭയിൽ സ്ഥാനങ്ങൾ ലഭിക്കട്ടെ, അവർ ദൈവശാസ്ത്രം പഠിക്കട്ടെ, അത് നല്ല കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് എന്നെ പ്രോത്സാഹിപ്പിച്ചത് ഞാൻ ഓർക്കുന്നു. പിന്നീട് എനിക്ക് വ്യക്തിപരമായി ഓർക്കാനുള്ളത്, എൻ്റെ രണ്ട് മക്കളും ഡൽഹിയിൽ പഠിച്ചപ്പോൾ തിരുമേനി ഒരു ആത്മീയ പിതാവായി അവരെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ട കൈത്താങ്ങൾ നൽകുകയും ചെയ്തു എന്നുള്ളതും ഒരിക്കലും മറക്കാൻ ഒക്കുകയില്ല. അങ്ങനെ ഇരിക്കെ എൻ്റെ ഇമെയിൽ ഐ ഡി ഹാക്ക് ചെയ്ത് പോയി. ഞാൻ അറിയുന്നില്ല, നാഗ്പൂരിൽ സന്ധ്യ നമസ്കാരം കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോൾ കെ എം ജോഹൻസൺ എന്നെ വിളിച്ചു, അച്ഛൻ്റെ ഇമെയിൽ ഒന്ന് ചെക്ക് ചെയ്യണം, എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് പറഞ്ഞു. ഞാൻ ചെക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ഇമെയിൽ വർക്ക് ചെയ്യുന്നില്ല, ഹാക്ക് ചെയ്ത് പോയതാണ്. അപ്പോഴാണ് വേറൊരാൾ അദ്ദേഹത്തിന് കിട്ടിയ മെസ്സേജ് അറിയിച്ചത്. അതിൽ എഴുതിയത്, ഞാൻ ലണ്ടനിലെ ഒരു ഹോട്ടലിലാണ്, എൻ്റെ കൈവശമുള്ളതെല്ലാം നഷ്ടപ്പെട്ടു, ആ ഹോട്ടൽ ബില്ല് നാളെ രാവിലെ അടയ്ക്കണം, അല്ലെങ്കിൽ പോലീസ് വന്ന് അറസ്റ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞുള്ള ഒരു സന്ദേശമാണ്. അന്ന് ബോംബെയിലുണ്ടായിരുന്ന സിറ്റി ബാങ്കിൻ്റെ വൈസ് പ്രസിഡൻ്റ് സെമിനാരിയുടെ സ്നേഹിതനായതുകൊണ്ട് അദ്ദേഹം ഉടൻ തന്നെ സിറ്റി ബാങ്കിൽ ലണ്ടനിൽ സന്ദേശം കൊടുത്തു, ഞങ്ങളുടെ ഒരു ആളിങ്ങനെ അവിടെ ഉണ്ട്, എന്തെങ്കിലും പ്രയാസമുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് അത് ഏർപ്പാട് തീർക്കണം, അത് അതിൻ്റെ ബില്ലൊക്കെ പിന്നീട് ചെയ്തു കൊള്ളാമെന്ന് പറഞ്ഞ്. പിന്നെ അദ്ദേഹം എന്നെ വിളിച്ചപ്പോഴാണ് ഞാൻ നാഗ്പൂരിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലായത്. ഇതുമൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത്, അഭിയോന്നിയ ഫീലക്സിനോസ് തിരുമേനി ആ രാത്രിയിൽ അത്താഴം കഴിച്ചില്ല എന്നുള്ളത്. രോഗിയായ തിരുമേനി ആ രാത്രിയിൽ അത്താഴം കഴിച്ചില്ല. കാരണം നമ്മുടെ ഒരു വൈദികൻ അവിടെ കിടന്ന് കഷ്ടപ്പെടുകയാണ്. തിരുമേനി നിർമ്മല മനസ്സുള്ള ആളാണല്ലോ, വളരെ ലോലമായ മനസ്സുള്ള ആളാണ്. നിഷ്കളങ്കനായ തിരുമേനി ആ ഇമെയിൽ സന്ദേശം വിശ്വസിച്ച് ഞാനവിടെ വളരെ കഷ്ടതയിലാണെന്ന് വിചാരിച്ച് അത്താഴം കഴിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞുപോയി. എൻ്റെ സ്വന്തം അപ്പൻ പോലും എന്നോട് കാണിക്കുന്ന ആ വലിയ സ്നേഹം ഇയോ ഫീലക്സിനോസ് തിരുമേനി നൽകിയത് ഒരിക്കലും മറക്കാൻ ഒക്കുകയില്ല. അഭിയോന്നിയ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ അനുസ്മരണ പ്രഭാഷണമാണല്ലോ പ്രധാനമായും ഇന്നും നാളെയുമായും നടത്തുവാൻ ബലഹീനനായ എന്നെ ക്ഷണിച്ചിരിക്കുന്നത്. നാം വേദപുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാകുന്നുണ്ട്, ദൈവജനത്തിൻ്റെ ചരിത്രത്തിൽ ദൈവം ചില ആളുകളെ വളരെ അപ്രതീക്ഷിതമായ വഴികളിലൂടെ തിരിച്ചുവിട്ട് ദൈവജനത്തിൻ്റെ വലിയ തലവന്മാരായി വലിയ നാഥന്മാരാക്കി തീർക്കുന്നത്. ദീർഘദർശിയായ മോശയുടെ കഥ നമ്മൾ സൺഡേ സ്കൂളിൽ പഠിച്ചിട്ടുള്ളതാണ്. ഞങ്ങളുടെ പെട്ടകത്തിൽ ആയി നൈൽ നദിയിലൂടെ ഒഴുകിപ്പോയ കൊച്ചു പൈതൽ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഒരു അനാഥ ബാലനായി വരുന്നതും അവിടെ വളർത്തപ്പെട്ടതുമൊക്കെ നമ്മൾ വായിക്കുന്നതാണ്. അതിൻ്റെ വിശദീകരണങ്ങൾ മറ്റു ചില ഗ്രന്ഥങ്ങളിലുണ്ട്. അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, ഈ മോശ ബാലനായിരിക്കുമ്പോൾ ആ ഫറവോൻ്റെ കൊട്ടാരത്തിൽ ഓടിച്ചാടി കളിക്കുന്നതും ഫറവോൻ്റെ മക്കളോടൊപ്പം ആ രാജകുടുംബത്തിലെ കുഞ്ഞുങ്ങളോടൊപ്പം അവരുടെ കളികളിലൊക്കെ ഏർപ്പെടുന്നതും ഫറവോനോടൊപ്പം ഇരുന്നു കൊണ്ട് തീൻമേശയിൽ ഭക്ഷണം കഴിക്കുന്നതും, നാടൻ ഭാഷയിൽ പറഞ്ഞാൽ ഫറവോൻ ഇന്ത്യയിലായിരുന്നെങ്കിൽ കൈ മുട്ടയിൽ നിന്ന് കൈയും മുന്നോട്ട് കുത്തി ചുമലിൽ ഈ കുഞ്ഞിനെ ഇരുത്തി ആന കളിച്ചും കാണും എന്ന് ഞാനത് വായിച്ചപ്പോൾ ഒക്കെയുണ്ടായി. ഈ മോശയെ ഈ ഫറവോൻ്റെ കൊട്ടാരത്തിൽ കൊണ്ട് എത്തിച്ചത് ദൈവമാണ്. കാരണം മോശയ്ക്ക് മോശ അറിയാതെ ദൈവം ഒരു വലിയ ട്രെയിനിങ് നൽകുകയായിരുന്നു. അത് കഴിഞ്ഞ് മോശ ഇസ്രായേൽ ജനത്തിൻ്റെ വലിയ വിമോചകനായി വരുമ്പോൾ ഈ ഫറവോൻ്റെ കൊട്ടാരത്തിൽ താൻ പഠിച്ച പാഠങ്ങൾ, ഒരു രാഷ്ട്രം എങ്ങനെ ഭരിക്കപ്പെടുന്നു, അതിലെ തീരുമാനങ്ങൾ എങ്ങനെ നിലവിൽ വരുന്നു, ആ രാഷ്ട്രത്തിൻ്റെ ശക്തികൾ എന്തൊക്കെയാണ്,
അതിൻ്റെ ബലഹീനതകൾ എന്തൊക്കെയാണ്, എങ്ങനെ വേണം ഫറവോനെ സമീപിക്കുവാൻ, ഇതൊക്കെ ഫറവോൻ്റെ കൊട്ടാരത്തിൽ തന്നെ വസിച്ചുകൊണ്ട് അവിടെ തന്നെ വളർന്നു വന്ന് പഠിച്ച മോശയെ ദൈവം യാതൊരു പണച്ചിലവുമില്ലാതെ ഒരു ട്രെയിനിങ് കൊടുക്കുകയായിരുന്നു. അങ്ങനെയാണ് മോശ പിന്നീട് വലിയ വിമോചകനായി വന്നത്. യൗസേപ്പിൻ്റെ കഥയും വിഭിന്നമല്ല. പൊട്ടക്കണറ്റിൽ വീണ് മിദ്യാന്യരുടെ കയ്യിൽ വിൽക്കപ്പെട്ട് പോത്തിഫയറിൻ്റെ ഭവനത്തിൽ വന്ന് മിസ്രൈമിലെ മന്ത്രിയായ യൗസേപ്പിൻ്റെ കഥ നമുക്കറിയാം. ഉൽപ്പത്തി പുസ്തകം 45 അധ്യായത്തിൽ സഹോദരങ്ങളുടെ മുൻപിൽ യൗസേപ്പ് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ സഹോദരങ്ങൾക്കൊക്കെ വലിയ അവർ ചൂളിപ്പോയി. കാരണം പൊട്ടക്കിണറ്റിൽ തള്ളിയിട്ടവരും ഉടുപ്പൂരിയെടുത്ത് ആടിൻ്റെ രക്തത്തിൽ മുക്കിയവരും ഇവനെ കൊല്ലണമെന്ന് ഉപദേശിച്ചവരും കൊല്ലണ്ട എന്ന് പറഞ്ഞ രൂബേനും എല്ലാം അവിടെ നിൽപ്പുണ്ട്. ഫറവോൻ അവരോട് പറയുകയാണ്, നിങ്ങളാരും അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട, ദൈവമാണ് എന്നെ ഈ പാതയിലൂടെ നയിച്ചത്. അങ്ങനെ വന്നതുകൊണ്ടാണ് ഞാനിന്ന് മിസ്രൈമിലെ മന്ത്രിയായത്. ഈ രാഷ്ട്രത്തെ ക്ഷാമത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ദൈവം എന്നെ അയക്കുകയായിരുന്നു. നമ്മുടെ ജനത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ദൈവം എന്നെ അയക്കുകയായിരുന്നു. അഭിവന്ദ്യ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ജീവചരിത്രം വായിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ യാത്രകളും അദ്ദേഹത്തിൻ്റെ വളർച്ചയും ഒക്കെ ഏതാണ്ട് ഇപ്രകാരമായിരുന്നു എന്നെനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. തിരുമേനി ജനിച്ചത് 1922 ഓഗസ്റ്റ് 9 തിരുമേനിയുടെ ആത്മകഥയിൽ പറയുന്നത് ആ ഓർമ്മയാണ്. കർക്കിടക മാസം 25 മലയാള വർഷമാണല്ലോ പഴയ മനുഷ്യർക്കൊക്കെ കൂടുതൽ ഓർമ്മയുള്ളത്. അദ്ദേഹത്തിൻ്റെ പിതാവ് ഒരു പ്രൈമറി സ്കൂൾ അധ്യാപകനായിരുന്നു. 5 സഹോദരങ്ങളുള്ള ഒരു ഭവനത്തിൽ വളർത്തപ്പെട്ട ഈ പോൾ വർഗീസ് മെട്രിക്കുലേഷൻ പാസ്സാകുമ്പോൾ 14 മാത്രമേ തികഞ്ഞിട്ടുള്ളൂ. കോളേജിലാണ് പോകേണ്ടത്. അടുത്തുള്ളത് എറണാകുളം മഹാരാജാസ് കോളേജാണ്. അന്ന് അദ്ദേഹത്തിന് ഒരു മെറിറ്റ് സ്കോളർഷിപ്പ് കിട്ടി. 4 ആ സ്കോളർഷിപ്പ്. പക്ഷേ മഹാരാജാസ് കോളേജിൽ വരെ പോയി വരണമെങ്കിൽ ബസ്സുകൂലി തന്നെ 5 പഠനകാലത്തേക്ക്. പിന്നെ മറ്റ് ചിലവുകളുണ്ട്, പുസ്തകങ്ങൾ വേണം, അതുപോലെ വേഷം വേണം. അപ്പൻ്റെ ആകപ്പാടെയുള്ള ശമ്പളം 28 അതിൽ നിന്ന് അമ്മയും സഹോദരങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും നിർവഹിക്കണം. ഈ കോളേജ് പഠനം അതുകൊണ്ട് തിരുമേനിക്ക് സാധിച്ചില്ല. ഈ വലിയ ബുദ്ധിരാക്ഷസന്, ഈ വലിയ തത്വചിന്തകന്, ഈ വലിയ വേദശാസ്ത്രജ്ഞന് നമ്മിൽ പലരെയും പോലെ ഉള്ള സൗകര്യങ്ങൾ ലഭിച്ചില്ല. അദ്ദേഹം കോളേജിൽ പോയത് 28 അതിവിടെ എങ്ങുമല്ല, അമേരിക്കയിലാണ്. അത് ദൈവം നയിച്ച ഒരു വഴിയായിരുന്നു. ഈ 15 തിരുമേനി ജോലിയിൽ പ്രവേശിക്കുകയാണ്. കാരണം ജീവിതത്തിലെ മറ്റു കാര്യങ്ങൾ നടക്കണം. തിരുമേനി ആദ്യമായി ചെയ്തൊരു ജോലി കത്തോലിക്ക സഭയുടെ ഒരു പ്രസിദ്ധീകരണമായ മലബാർ മെയിലിൽ ആർട്ടിക്കിൾ എഴുതി കൊടുക്കുകയായിരുന്നു, ലേഖനങ്ങൾ എഴുതി കൊടുക്കുകയായിരുന്നു. അക്കൂട്ടത്തിൽ മറ്റു പല ഇംഗ്ലീഷ് പത്രങ്ങൾക്കും ദ്വൈവാരികൾക്കും ഒക്കെ അദ്ദേഹം ഒരു ഫ്രീലാൻസ് ജേർണലിസ്റ്റായി ലേഖനങ്ങളൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അദ്ദേഹം 16 മുതൽ ഈ ഫ്രീലാൻസ് ജേർണലിസം മറ്റു പത്രങ്ങളിലൊക്കെ അദ്ദേഹം എഴുതി കൊടുത്തിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഷിപ്പിംഗ് കമ്പനി കൊച്ചിയിലുള്ള ഒരു കമ്പനിയിലെ ഒരു ക്ലർക്കായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോസ്റ്റ് ആൻഡ് ടെലഗ്രാഫ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ക്ലർക്കായിട്ട് ഒരു ഗവൺമെൻറ് ഉദ്യോഗം അദ്ദേഹത്തിന് ലഭിക്കുന്നത്. ടെലിഗ്രാഫിസ്റ്റായിട്ടും പോസ്റ്റ് മാസ്റ്ററായിട്ടും ഒക്കെ തിരുമേനി ജോലി ചെയ്തു. 10-13 ഈ ജോലികൾ തുടരുകയാണ്. പോസ്റ്റ് ആൻഡ് ടെലിഗ്രാഫ് ട്രേഡ് യൂണിയൻ്റെ ഒരു നേതാവായിട്ടും തിരുമേനി അക്കാലം പ്രവർത്തിച്ചു. അതിൻ്റെ ഓൾ ഇന്ത്യ സമ്മേളനമൊക്കെ കൊച്ചിയിൽ ഹോസ്റ്റ് ചെയ്യുകയൊക്കെ ഉണ്ടായി. 1947 25 തികച്ചും അവിചാരിതമായി തിരുമേനി എത്യോപ്യയിലേക്ക് ആനയിക്കപ്പെടുന്നത്. അവിടെ നിന്ന് വന്ന ഡെലിഗേഷന് ഒരു വഴികാട്ടിയായി തീർന്നു ഇംഗ്ലീഷ് അറിയാമെന്ന, നല്ലവണ്ണം ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ അന്ന് വളരെ വിരളമായിരുന്നു. ഈ യുവാവ്
ഈ സഞ്ചാരികളെ ഗൈഡ് ചെയ്തതുകൊണ്ട് ഹെലിസലാസി ചക്രവർത്തിക്കൊക്കെ വലിയ പ്രിയം തോന്നി. അദ്ദേഹത്തെ അവിടുത്തെ ഒരു ഹൈസ്കൂളിലെ ഇംഗ്ലീഷ് ടീച്ചറായി നിയമിക്കുകയായിരുന്നു. 3 കൊല്ലം 1947 മുതൽ 50 വരെ അവിടെ ഹൈസ്കൂളിൽ എത്യോപ്യയിൽ പഠിപ്പിക്കുകയുണ്ടായി. 50-ാം വർഷമാണ് 1950-ലാണ് തിരുമേനി കോളേജ് എഡ്യൂക്കേഷന് വേണ്ടി ചക്രവർത്തിയുടെ കൂടെ സഹായം കൊണ്ട് ആയിരിക്കാം 28-ാം വയസ്സിൽ അദ്ദേഹം പോയി ഗോഷൻ കോളേജിൽ ചേർന്ന് അവിടെ പഠിക്കുന്നത്. അത് കഴിഞ്ഞ് പ്രിൻസ്റ്റൺ സെമിനാരിയിൽ BD അതിപ്പോൾ MD എന്നാണ് പറയുന്നത്, മാസ്റ്റർ ഓഫ് ഡിവിനിറ്റി. ആ സമയത്ത് അദ്ദേഹം നമ്മളെ അത്ഭുതപ്പെടുത്തുന്നൊരു കഥ തിരുമേനി തന്നെ ആത്മകഥയിൽ തുടക്കത്തിൽ പറയുന്നുണ്ട്. ഞാൻ എഴുതുന്നത് എല്ലാം മറ്റും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരില്ല, പക്ഷേ ഒരു ബാപ്റ്റിസ്റ്റ് ചർച്ചിൻ്റെ അസിസ്റ്റൻ്റ് പാസ്റ്ററായിട്ട് അദ്ദേഹം സേവനമനുഷ്ഠിച്ചു. കാരണം ഈ സ്റ്റൈപ്പൻ്റൊക്കെ വേണമല്ലോ, ഈ പഠനമൊക്കെ നടത്തണമല്ലോ, അവിടെ അവരുടെ പള്ളികളിലൊക്കെ പോയി പ്രസംഗിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തിരുമേനി ബാപ്റ്റിസ്റ്റ് തിയോളജി പഠിപ്പിച്ചു എന്നൊന്നുമല്ല ഞാൻ പറഞ്ഞു വരുന്നത്. 1954 തിരുമേനി ആലുവയിലേക്ക് കടന്നു വന്നു. ആലുവ ഫെലോഷിപ്പ് ഹൗസിൽ UC കോളേജിൽ ഒക്കെ ഉണ്ടായിരുന്ന ചെറുപ്പക്കാർക്ക് നല്ല നല്ല ക്ലാസ്സുകൾ നൽകി അവരെയൊക്കെ ഈ ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു പ്രക്രിയയിലായി. അങ്ങനെ അദ്ദേഹം SCM ഓണററി അസോസിയേറ്റ് സെക്രട്ടറിയായി. സ്റ്റുഡൻറ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റ്, എല്ലാ സഭകളിലെയും യുവാക്കൾ ഒത്തുചേരുന്നതാണല്ലോ. അക്കാലത്ത് തന്നെ ഓർത്തഡോക്സ് ക്രിസ്ത്യൻ സ്റ്റുഡൻറ് മൂവ്മെൻറ്റ് ഓഫ് ഇന്ത്യ, ഇന്നത്തെ MGOCSM അന്നത്തെ പേരാകാം, എനിക്കതിനെപ്പറ്റി വലിയ തീർച്ചയില്ല, അതും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖലയായിരുന്നു. വീണ്ടും 56 അദ്ദേഹം എത്യോപ്യയിലേക്ക് മടങ്ങിപ്പോവുകയാണ്. 56 മുതൽ 59 വരെ ഹെയ്ലി സലാസി ചക്രവർത്തിയുടെ ഒരു സ്പെഷ്യൽ അഡ്വൈസറായി. തിരുമേനിയുടെ ആത്മകഥയിൽ പറയുന്നുണ്ട്, ചക്രവർത്തിക്ക് തിരുമേനിയോട് വലിയ സ്നേഹമായിരുന്നു, വലിയ വാത്സല്യമായിരുന്നു, വലിയ മതിപ്പായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ബുദ്ധി, അദ്ദേഹത്തിൻ്റെ ഭാഷാ നൈപുണ്യം, അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ടു ദ വർക്ക്, ഇതെല്ലാം ഇഷ്ടപ്പെട്ട് ചക്രവർത്തിയുടെ കുടുംബത്തിൽ ഒരു പെൺകുട്ടിയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ആ കുടുംബത്തിൻ്റെ അംഗമാക്കി തീർക്കണമെന്നുമൊക്കെ ഹെയ്ലി സലാസി ചക്രവർത്തി ആഗ്രഹിക്കുകയുണ്ടായി. പക്ഷെ തിരുമേനിക്ക് അന്നും അറിയാമായിരുന്നു എൻ്റെ വഴി അതല്ല എന്നറിയാമായിരുന്നു. 59 വീണ്ടും അദ്ദേഹം അമേരിക്കയിൽ പോയി. യേൽ ഗ്രാജുവേറ്റ് സ്കൂളിൽ അദ്ദേഹത്തിൻ്റെ ദൈവശാസ്ത്ര വിദ്യാഭ്യാസം തുടർന്നു. ഓക്സ്ഫോർഡിൽ അത് കഴിഞ്ഞ് പോയി പഠിക്കുന്നു. അക്കാലത്താണ് വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ സ്ഥാപക നേതാക്കളിലൊരാളായ വിസർട്ട് ഹൂഫ്റ്റ് അദ്ദേഹത്തെ ജനീവയിലേക്ക് ക്ഷണിക്കുന്നത്, WCC സ്റ്റാഫ് അംഗമായി തീരുവാൻ തക്കവണ്ണം. അങ്ങനെ അത് കഴിഞ്ഞ് അദ്ദേഹം WCC പലതരത്തിൽ പ്രവർത്തിച്ചു. 1967 കോട്ടയം പഴയ സെമിനാരിയിലെ പ്രിൻസിപ്പലായി. അദ്ദേഹം അന്തരിക്കുന്ന കാലം വരെയും സെമിനാരിയുടെ നേതൃത്വം 30-ഓളം വർഷങ്ങൾ കൊടുക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധിച്ചു. 1996 നവംബർ 24 ഇഹലോകവാസം വിടിയുകയും ചെയ്തു. പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനിയെ പറ്റി പറയുമ്പോൾ ഞാനീ പറഞ്ഞ ജീവിതരേഖയിൽ തന്നെ നമുക്ക് മനസ്സിലാകുന്ന 1-2 കാര്യങ്ങളാണ് സൂചിപ്പിക്കാനുള്ളത്. 1, അദ്ദേഹം ഒരു ഇൻ്റർനാഷണൽ സിറ്റിസൺ ആയിരുന്നു. ദീർഘദർശിയായ മോശം വന്ന വഴികൾ പോലെ രാജകീയ കൊട്ടാരത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും പരിചയിച്ചു വന്ന തിരുമേനിക്ക്, അമേരിക്കയിലും യൂറോപ്പിലും പഠിച്ച തിരുമേനിക്ക് എങ്ങനെയാണ് ആഫ്രിക്കക്കാരോട് ഇടപെടേണ്ടത്, എങ്ങനെയാണ് യൂറോപ്യൻസിനോട് ഇടപെടേണ്ടത്, എങ്ങനെയാണ് ഏഷ്യക്കാരോട് ഇടപെടേണ്ടത്, ഈ രാഷ്ട്രങ്ങളിലെയൊക്കെ സംസ്കാരം എന്താണ്, അവിടുത്തെ ഭരണരീതി എന്താണ്, അവിടുത്തെ ക്രൈസ്തവ സഭകൾ ഏതൊക്കെയാണ്, ഇതൊക്കെ മനസ്സിലാക്കുവാനുള്ള വലിയ ഭാഗ്യം തിരുമേനിക്ക് ലഭിച്ചു. ആ തിരുമേനി ആഗ്രഹിച്ച് പ്ലാൻ ചെയ്തു വന്നതല്ല, ദൈവം അദ്ദേഹത്തിന് വേണ്ടി ഒരുക്കിയതാണ്. നമ്മളെപ്പോഴും ഓർത്തുകൊള്ളണം, പലപ്പോഴും നാം ആഗ്രഹിക്കുന്നത്, അദ്ദേഹം ആഗ്രഹിച്ചത് 15-ാം വയസ്സിൽ മഹാരാജാസ് കോളേജിൽ ചേർന്ന് പഠിക്കാനാണ്, അതിന് സാധിച്ചില്ല. പലപ്പോഴും നമ്മുടെ ജീവിത വഴികളിൽ നാം ആഗ്രഹിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നടപ്പാകാതെ വരുമ്പോൾ പലപ്പോഴും നമ്മൾ നിരാശപ്പെടാറുണ്ട്, ദൈവത്തെ നമ്മൾ തള്ളിപ്പറയാറുണ്ട്. പക്ഷേ
നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടവും നിയന്ത്രിക്കുന്ന ദൈവത്തിന്, ഈ ജീവിതത്തെ മൊത്തമായി പ്ലാൻ ചെയ്യുന്ന ദൈവത്തിന് ചില പദ്ധതികളുണ്ട് എന്നുള്ളത് ഈ വലിയ വലിയ ജയൻസിൻ്റെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന് സായിപ്പന്മാരോട് ഇടപെടുമ്പോൾ ഒരു ഒട്ടും തന്നെ ഒരു അപകർഷതാബോധമോ താൻ അവരെക്കാൾ കുറഞ്ഞവനാണെന്നോ ഒരു തോന്നലും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സായിപ്പന്മാരിൽ വളരെയധികം പേര് അദ്ദേഹത്തിൻ്റെ ശത്രുക്കളായി മാറിയിട്ടുണ്ട്. അവരെപ്പോഴും അക്കാലത്ത് ആഗ്രഹിച്ചിരുന്നത് ഈ തേർഡ് വേൾഡ് കൺട്രീസിലുള്ളവരെപ്പോഴും ദ ഷുഡ് ബി സബ്സേർവിയൻ്റ് ടു ദ ഫസ്റ്റ് വേൾഡ് സിറ്റിസൻസ് എന്നുള്ളതാണ്. തിരുമേനി ഒരിക്കലും അതിന് വഴങ്ങുന്ന ഒരാളായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് ജന്മസിദ്ധമായി തന്നെ ദൈവം കൊടുത്തിട്ടുള്ള കഴിവുകളിൽ ആത്മവിശ്വാസമുണ്ടായിരുന്നു. പരമകാരുണികനായ ദൈവത്തിൻ്റെ നിയോഗത്തെപ്പറ്റി അദ്ദേഹത്തിന് ഉറപ്പുണ്ടായിരുന്നു. പൗരസ്ത്യ ദൈവശാസ്ത്രത്തെപ്പറ്റി ആഴമായ അറിവുണ്ടായിരുന്നു. ഇതൊക്കെയും അദ്ദേഹത്തെ ഒരു വലിയ ഒരു ഇൻ്റർനാഷണൽ സിറ്റിസനാക്കി മാറ്റി എന്നുള്ളത് നാം മനസ്സിലാക്കുന്നു. രണ്ടാമതേ നാം കാണുന്ന ഒരു സംഗതി അദ്ദേഹത്തിൻ്റെ വേദപുസ്തക ക്ലാസുകളാണ്, അദ്ദേഹത്തിൻ്റെ ബൈബിൾ സ്റ്റഡീസ്. ഞങ്ങളൊക്കെ പഠിച്ച കാലത്ത് കിട്ടിയിട്ടുണ്ട്. അഭിയം തിരുമേനിക്കും അതിനേക്കാൾ ഏറെ ബോധ്യപ്പെട്ടിട്ടുള്ള സംഗതിയായിരിക്കാം. ഞങ്ങളെല്ലാം പുതിയ നിയമം പഠിപ്പിക്കുന്നവരാണെങ്കിലും ഞങ്ങളുടെയൊക്കെ ക്ലാസ്സുകളുടെ എത്രയോ മടങ്ങ് ഒരു വലിപ്പം, അതിൻ്റെ ആഴം പൗലോസ് ഗ്രിഗോറിയോസ് തിരുമേനിയുടെ ബൈബിൾ പഠനങ്ങളിലുണ്ടായിരുന്നു. സോ ഹി വാസ് വെൽ നോൺ ആസ് എ ബൈബിൾ ടീച്ചർ. വേദപുസ്തകത്തിലെ ഒരു ഭാഗമെടുത്താൽ അതിൻ്റെ ആഴങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, അതെഴുതിയ മൂലഭാഷകളിലുള്ള പ്രാവീണ്യം അദ്ദേഹത്തെ സഹായിച്ചു. പഴയ നിയമം എബ്രായ ഭാഷയിലും പുതിയ നിയമം ഗ്രീക്ക് ഭാഷയിലുമാണല്ലോ എഴുതപ്പെട്ടത്. ഈ രണ്ടു ഭാഷകളിലും വലിയ അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. അറമായ ഭാഷ അദ്ദേഹത്തിന് സ്വായത്തമായിരുന്നു. അദ്ദേഹത്തിന് എത്ര ഭാഷകൾ അറിയാമെന്ന് ചോദിച്ചാൽ അതുതന്നെ നമ്മൾ എണ്ണിയാൽ തീരാത്തതുപോലെ എല്ലാ ഭാഷകളിലും ഒരുപോലെ പ്രാവീണ്യമുണ്ട് എന്ന് അദ്ദേഹം ഒരിക്കലും അവകാശപ്പെട്ടിട്ടില്ല. പല ഭാഷകളും, ഫ്രഞ്ച് പോലുള്ള ഭാഷകൾ വായിക്കാനും മനസ്സിലാക്കാനും സാധിച്ചെങ്കിലും എനിക്ക് ഫ്രഞ്ച് സംസാരിക്കാൻ കഴിയത്തില്ല, ജർമ്മൻ അത്ര സംസാരിക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ബോത്ത് ഫ്രഞ്ച് ആൻഡ് ജർമ്മൻ, അത് രണ്ടും തിരുമേനിക്ക് അറിയാമായിരുന്നു. വളരെ പെട്ടെന്ന് ഭാഷ പഠിക്കുന്ന തിരുമേനി ഒക്ലഹോമയിൽ, അമേരിക്കയിലെ ഒക്ലഹോമയിൽ പഠനം ആവശ്യത്തിനായിട്ട് ഒരാറാഴ്ച ചെലവഴിക്കുകയുണ്ടായി 1950. ആ കാലത്ത് അവിടെയുള്ള ആദിവാസികൾ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ ആദിവാസികൾ സംസാരിക്കുന്ന കയാവ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭാഷയാണ്. ഈ 6 ആഴ്ച കൊണ്ട് തിരുമേനി അത് ആ ഭാഷയിൽ പ്രാവീണ്യം നേടി എന്ന് പറയുന്നു. അംഹാരിക് ഭാഷയിൽ, എത്യോപ്യക്കാരുടെ അംഹാരിക് ഭാഷയിൽ അദ്ദേഹത്തിന് ആഴമായ അറിവുണ്ടായിരുന്നു. ഇംഗ്ലീഷ്, ഹി വാസ് സോ ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ് ദാറ്റ് എവറിബഡി വാസ് അട്രാക്റ്റഡ് ടു ഹിം. ഒരു ബ്രിട്ടീഷുകാരനെ പോലെ, ഒരു അമേരിക്കക്കാരനെ പോലെ ഇംഗ്ലീഷ് ഭാഷ അനായാസമായി കൈകാര്യം ചെയ്യാനുള്ള ഒരു നല്ലവരും ബാലനായ ഈ തിരുമേനിക്കുണ്ടായിരുന്നു. യുവതീ യുവാക്കന്മാർ ഓർക്കേണ്ടത് അദ്ദേഹം പഠിച്ചത് ഒരു ഗവൺമെൻറ് സ്കൂളിലാണ്. തൃപ്പൂണിത്തറയിലെ ഒരു ഗവൺമെൻറ് ബോയ്സ് സ്കൂളിലാണ് അദ്ദേഹം പഠിച്ചത്, മലയാളം മീഡിയം മാത്രമുള്ള ഒരു സ്കൂളിൽ. പക്ഷെ അവിടെ നിന്ന് അദ്ദേഹം ഈ ഭാഷാ സ്വാധീനം എങ്ങനെ സ്വായത്തമാക്കിയെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിൻ്റെ കഠിനമായ പ്രയത്നവും ദൈവത്തിൻ്റെ നൽവരവുമാണ് എന്ന് പറയേണ്ടി വരും. ഇപ്പം വേദപുസ്തകത്തിലെ ഭാഗങ്ങളെടുക്കുമ്പോൾ ഈ ഭാഷാ സ്വാധീനം അദ്ദേഹത്തെ വളരെയധികം സഹായിച്ചു. 1961 വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൻ്റെ ന്യൂഡൽഹി അസംബ്ലി നടക്കുമ്പോൾ അവിടെ 3 ഗ്രൂപ്പുകളായി തിരിച്ച് ബൈബിൾ സ്റ്റഡി ഉണ്ടായിരുന്നു. ലോകത്തിലെ വലിയ പ്രഗത്ഭരായ രണ്ടു പേരാണ്, ഒന്ന് മാർട്ടിൻ നീമുള്ളറെ പോലെയുള്ള രണ്ടു പേര് യൂറോപ്യൻസാണ്. മൂന്നാമതെ എടുത്തത് ഓർത്തഡോക്സുകാരനായ ഏഷ്യക്കാരനായ പോൾ വർഗീസ് അച്ഛനെയാണ്. 5 ദിവസം അടുപ്പിച്ചാണ് ബൈബിൾ സ്റ്റഡി, രാവിലെ ഉള്ള ബൈബിൾ സ്റ്റഡിയാണ്. 1-ാമത്തെ ദിവസത്തെ ക്ലാസ്
കഴിഞ്ഞപ്പോൾ തന്നെ മറ്റ് രണ്ട് ഗ്രൂപ്പുകളിലെ പലരും ഇതിലേക്ക് വരാനിടയായി. അതിലൊരാൾ ചർച്ച് ഓഫ് ഇംഗ്ലണ്ടിൻ്റെ ആർച്ച് ബിഷപ്പായ റംസേ, ആർച്ച് ബിഷപ്പ് റംസേ അല്ലേ, റംസേ അതിൽ അറ്റൻഡ് ചെയ്ത ഒരാളാണ്. അവരൊക്കെ തിരുമേനിയിൽ വളരെ ആകൃഷ്ടനായി, തിരുമേനിയുടെ ഈ ദൈവവചനത്തിലുള്ള ആഴമായ അറിവ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കൽ തിരുമേനി എന്നോട് ചോദിച്ചു, എന്തായി പഠനമൊക്കെ എന്തായി? അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്ന ഇന്ന കമൻ്ററിയൊക്കെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, എനിക്കൊരു കമൻ്ററിയും അങ്ങനെയൊന്നും ആവശ്യമില്ല, ഞാൻ കമൻ്ററിയൊന്നും അങ്ങനെ നോക്കാറില്ല. അദ്ദേഹത്തിന് ഈ വിവിധ ഭാഷകളിൽ ഈ സ്ക്രിപ്ചർ വായിക്കാനും പഠിക്കാനും അറിയാവുന്നതുകൊണ്ട് കമൻ്ററികൾ തന്നെ പലപ്പോഴും നമ്മൾ വിചാരിക്കും ഹി വാസ് എ വാക്കിംഗ് എൻസൈക്ലോപ്പീഡിയ എന്ന് വിചാരിക്കും. അത്രയും ആഴമായ അറിവ്, ദൈവവചനത്തെ മനുഷ്യർക്ക് ആഴമായ രീതിയിൽ പങ്കുവയ്ക്കാനുള്ള വലിയ കഴിവ് തിരുമേനിയിൽ നമ്മെ അത്ഭുതമുളവാക്കുന്ന ഒരു സംഗതിയാണ്. അതുപോലെ തന്നെ തിരുമേനിയിൽ കാണുന്ന മറ്റൊരു സംഗതി, ഹി വാസ് എ റിയൽ എക്യുമനിസ്റ്റ്. ഒരു സഭകൾ തമ്മിലുള്ള ഐക്യത്തെ സംബന്ധിച്ചുള്ള പരമമായ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. അത് സ്റ്റുഡൻറ് ക്രിസ്ത്യൻ മൂവ്മെൻറ്റിൽ കൂടെ, എസ് സി എമ്മിൽ കൂടെ, അല്ലെങ്കിൽ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൽ കൂടെ, ക്രിസ്ത്യൻ കോൺഫറൻസ് ഓഫ് ഏഷ്യയിൽ കൂടെ, നാഷണൽ കൗൺസിൽ ഓഫ് ചർച്ചസ് ഇൻ ഇന്ത്യയിൽ കൂടെ, ഇതിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചപ്പോഴൊക്കെ നമ്മൾ കാണുന്നൊരു സംഗതി, ദ തേഴ്സ്റ്റ് ഫോർ ദ യൂണിറ്റി ഓഫ് ക്രിസ്ത്യൻസ്. ഹി വാസ് സോ കമ്മിറ്റഡ് ആൻഡ് ഹി വാസ് വെരി ഷുവർ അബൌട്ട് ദാറ്റ്. സഭകൾ ഭിന്നിച്ചു നിൽക്കേണ്ടതല്ല, അത് ഒരുമിച്ച് നിൽക്കേണ്ടതാണ്, ഒരുമിച്ച് ക്രിസ്തുവിനെ സാക്ഷിക്കേണ്ടതാണ് എന്ന് അദ്ദേഹത്തിന് ഉറപ്പുള്ള ഒരു കാര്യമായിരുന്നു. അത് 1958 സുപ്രീം കോടതി വിധി വന്ന് മലങ്കര സഭയിൽ ഇരുപക്ഷവും ഒന്നാകുന്ന കാലഘട്ടത്തിൽ ഈ സഭകൾ ഒന്നിക്കുന്നതിന് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇരുവിഭാഗത്തിലുമുള്ള യുവാക്കൾ ഒരു പീസ് ലീഗ് എന്ന് പറഞ്ഞൊരു സംഘടന നടത്തി ഉപവസിക്കുന്ന ഒരു സംഘമുണ്ടായിരുന്നു. അതിൽ പോൾ വർഗീസ് അച്ഛന്, അന്ന് അദ്ദേഹം വൈദികൻ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല, പോൾ വർഗീസ് അതിലെ ഒരു യൂത്ത് ലീഡറായിട്ട് അദ്ദേഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ സഭകൾ ഒന്നിക്കണം, ഒരുമിച്ച് വരണം എന്നുള്ളത് റോമൻ കത്തോലിക്ക സഭയുമായുള്ള അദ്ദേഹത്തിൻ്റെ ദീർഘകാലത്തെ ഇടപാടുകൾ, ദീർഘകാലത്തെ അദ്ദേഹത്തിൻ്റെ ആ പരിചയം കത്തോലിക്ക സഭയിലും അദ്ദേഹത്തിന് വലിയ ശിഷ്യഗണത്തെ ഉണ്ടാക്കി. രണ്ടാം വത്തിക്കാൻ സുന്നഗദോസിൽ വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൽ നിന്ന് ഒരു ഒബ്സർവറായി പോയി പങ്കെടുത്തത് തിരുമേനിയുടെ ഒരു നേട്ടമായിരുന്നു. അതുപോലെ തന്നെ തിരുമേനി ഈ ഓർത്തഡോക്സ് സഭകൾ, നമുക്കറിയാമല്ലോ രണ്ട് കുടുംബങ്ങളായി നിൽക്കുകയാണ്, ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചസ്, റഷ്യൻ, ഗ്രീക്ക്, റൊമേനിയൻ, ബൾഗേറിയൻ എന്നൊക്കെ പറഞ്ഞുള്ള ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ചസ്. ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകൾ, നമ്മുടെ സഭയും എത്യോപ്യൻ സഭയും അന്ത്യോക്യൻ സഭയും ഈഗുപ്തായ സഭയും ഒക്കെ ഈ രണ്ട് കുടുംബങ്ങൾ തമ്മിൽ ഒന്നിക്കുന്നതിന് വലിയ സംഭാവന നൽകിയിട്ടുള്ള ആളാണ് പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനി. അദ്ദേഹം വേൾഡ് കൗൺസിൽ ഓഫ് ചർച്ചസിൽ അസോസിയേറ്റ് ജനറൽ സെക്രട്ടറിയായി ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഉത്തമ സുഹൃത്തായിരുന്നു ഗ്രീക്ക് ഓർത്തഡോക്സ് സഭയിലെ പ്രൊഫസർ നിക്കോസ് നിസിയോട്ടിസ്. ഇവർ തമ്മിലുള്ള സൗഹൃദം വളർന്നു വലുതായി ഈ രണ്ട് കുടുംബങ്ങൾ 1500 രണ്ട് ഭാഗമായി നിന്ന കൽക്കതോന്യ സഭകളും കൽക്കതോനി ഇതര സഭകളും, നമ്മളെല്ലാം നോൺ കാൽസിഡോണിയൻ ചർച്ചസാണ്, അവർ കാൽസിഡോണിയൻ ചർച്ചസാണ്. 1451 കൽക്കതോൺ സുന്നഗദോസിൽ വെച്ച് വഴിപിടിഞ്ഞതാണ് ഈ രണ്ട് കുടുംബങ്ങൾ എന്ന് പറയുന്നത്. അന്ന് അധ്യക്ഷം വഹിച്ച ദിയസ്കോറോസ് എന്ന് പറയുന്ന കോപ്റ്റിക് സഭയുടെ തലവനും അത് കഴിഞ്ഞ് വന്ന തീമോത്തിയോസും അങ്ങനെയുള്ള പിതാക്കന്മാരെയൊക്കെ അഞ്ചാം ദുബ്ദേനിൽ നമ്മൾ ഓർക്കുന്നുണ്ടല്ലോ. അവരൊക്കെ ഒത്തിരി പീഡനം സഹിച്ചവരാണ്. അവരൊക്കെ ഈ അന്നത്തെ കിഴക്കൻ സഭകളിൽ നിന്ന് വലിയ പീഡനം സഹിച്ചവരാണ്. അക്കാലത്താണ് ഈ കുടുംബത്തെ നിർത്തുവാൻ തക്കവണ്ണം യാക്കോബ് ബുർദാനെ പോലെയുള്ള വലിയ പിതാക്കന്മാർ ധാരാളം പേർക്ക് പട്ടം കൊടുക്കുകയും മെത്രാന്മാരാക്കുകയും ഒക്കെ ചെയ്ത് ഈ നോൺ കാൽസിഡോണിയൻ ഗ്രൂപ്പ് നിന്നുപോകാതെ നിലനിർത്തിയത്.
അപ്പം ഈ രണ്ട് കുടുംബങ്ങൾ നമ്മെ നമ്മെ അവർ കണ്ടിരുന്നത് വേദവിപരീതികളായിട്ടാണ്. നാം അവരെ കണ്ടതും വേദവിപരീതികളായിട്ടാണ്. അവർ പറഞ്ഞു, നിങ്ങൾ ഏകസ്വഭാവവാദികളാണ്. നമ്മൾ അവരെ പറ്റി പറഞ്ഞു, നിങ്ങൾ ഇരുസ്വഭാവവാദികളാണ്. ചുരുക്കം ഇത്രയേ ഉള്ളൂ, യേശുക്രിസ്തുവിലുള്ള മനുഷ്യത്വവും ദൈവത്വവും എങ്ങനെ ഒരുമിച്ച് ചേരുന്നു എന്നുള്ളതിനെ പറ്റി തർക്കമാണ്. പക്ഷേ ഈ രണ്ടു കുടുംബങ്ങളെയും ഒരുമിച്ച് കൊണ്ടുവരുവാൻ പൗലോസ് ഗ്രിഗോറിയസ് തിരുമേനിയുടെ വലിയ സംഭാവനയുണ്ട്. നിക്കോസ് നിസിയോട്ടിസുമായിട്ടുള്ള വലിയ സൗഹൃദമുണ്ട്. 1964 മുതൽ നടന്ന ഇൻഫോമലായിട്ടുള്ള ഗെറ്റ് ടുഗദർ, 1989 ഒരുമിച്ചുള്ള പ്രമാണരേഖ, അതിൻ്റെയൊക്കെ പിറകിൽ നമ്മുടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച വി സി ശമുവലച്ചൻ്റെ വലിയ സംഭാവനയുണ്ട്. ശമുവലച്ചൻ്റെ പഠനം കൗൺസിൽ ഓഫ് കാൽസിറോണിനെ പറ്റിയായിരുന്നു. കൗൺസിൽ ഓഫ് കാൽസിറൻ റീ എക്സാമിൻഡെന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. പല എഡീഷൻസ് യൂറോപ്പിലും ഇന്ത്യയിലും ഒക്കെ ഉണ്ടായിട്ടുള്ളതാണ്. അതിലീ ഇതിൻ്റെ പ്രോട്ടോകോൾ മുഴുവൻ പറയുന്നുണ്ട്. ഈ സുനഗ്രോസ് നടന്ന ദിവസങ്ങൾ, തീയതികൾ, അതിൻ്റെ സെഷൻസ്, അതിൽ ഇന്ന തിരുമേനി ഇവിടെ ഇരിക്കുന്നു, ഇന്ന ഡെലിഗേറ്റ് അവിടെ ഇരിക്കുന്നു, ഓരോ സെഷൻ ബൈ സെഷൻ എല്ലാം അദ്ദേഹം പഠനം നടത്തി. അദ്ദേഹം സ്ഥാപിച്ച ഒരു കാര്യമാണ് ഈ രണ്ടു കൂട്ടരും അന്ന് പറഞ്ഞത് ഒന്ന് തന്നെയാണ്. രണ്ടു കൂട്ടരും ഉദ്ധരിച്ചത് സിറിൽ ഓഫ് അലക്സാണ്ട്രിയയാണ്. അലക്സാണ്ട്രിയയിലെ നമ്മുടെ അഞ്ചാം തുപ്തേലുണ്ടല്ലോ, പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചു സ്ഥലം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിതാവിനെ വിശേഷിപ്പിക്കുന്നു. വായും തൂണും മൽപ്പാനും എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു പിതാവിനെ വിശേഷിപ്പിക്കുന്നു. ഈ കൂറിലോസ്, അലക്സാണ്ട്രിയയിലെ കൂറിലോസും അതുപോലെ തന്നെ സേവേറിയോസും ഈ വലിയ പിതാക്കന്മാരൊക്കെ അവരെയാണ് കോട്ട് ചെയ്തുകൊണ്ടിരുന്നത്, പ്രത്യേകിച്ച് സിറിൽ ഓഫ് അലക്സാണ്ട്രിയെ. നമ്മൾ ഉദ്ധരിച്ചതും അദ്ദേഹത്തെയാണ്, അവർ ഉദ്ധരിച്ചതും അദ്ദേഹത്തെയാണ്. അപ്പോൾ ശമുവേലച്ചനും പൗലോസ് ഗ്രിഗോറിയസ് തിരുമേനിയും ഒക്കെ ശ്രമിച്ചത് ഇതൊന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. ഗ്രീക്ക് ഓർത്തഡോക്സുകാരെ ബോധ്യപ്പെടുത്തുക അത്ര എളുപ്പമല്ല. സെർബിയൻ ഓർത്തഡോക്സുകാരെ ബോധ്യപ്പെടുത്തുക അത്ര എളുപ്പമല്ല. ബിക്കോസ് ദേ ആർ വെരി അരഗൻറ്റ്. ദീസ് പീപ്പിൾ ആർ വെരി അരഗൻറ്റ്. നമ്മളെ വേദവിപരീതികളായിട്ടാണ് അവർ കാണുന്നത്. നമ്മളെങ്ങനെയാണോ മറ്റ് പലരെയും വേദവിപരീതികളായി കാണുന്നത് എന്ന് നമുക്കറിയാം. അത്തരത്തിലാണ് നമ്മളെ കണ്ടുകൊണ്ടിരുന്നത്. പക്ഷേ പൗലോസ് ശമുവേലച്ചൻ്റെ വേദശാസ്ത്രവും പൗലോസ് ഗ്രിഗോറിയസ് തിരുമേനിയുടെ ഇടപെടലുകളും ഈ സഭകൾ തമ്മിൽ ഒന്നിക്കുവാൻ ഇടയായി. നമുക്കറിയാം പൗലോസ് ഗ്രിഗോറിയസ് തിരുമേനിയുടെ കാർക്കശ്യവും ദുഷാഢ്യവും അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജും ഒക്കെ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുള്ളവർക്ക് നല്ല അറിവാണ്. അത് ഞാനിവിടെ വിവരിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എന്നോടൊരിക്കൽ ഇതിലൊക്കെ പങ്കെടുത്ത ഒരാൾ പറഞ്ഞത് ഇതൊക്കെ വളരെയധികം സഹായകമായി. കാരണം വെൻ ഹി വാസ് എൻകേജ്ഡ് ഇൻ എ ടോക്ക് വിത്ത് ദ ഗ്രീക്ക് ഓർത്തഡോക്സ് തിയോളോജിയൻസ് വെൻ ദേ വേർ അരഗൻറ്റ് ഹി വാസ് മോർ അരഗൻറ്റ് ടു ദം. കാരണം അതേ പറ്റുകയുള്ളായിരുന്നു, അത്രേ പറ്റുകയുള്ളായിരുന്നു. അങ്ങനെ അവരെ ബോധ്യപ്പെടുത്തണമെങ്കിൽ അവരുടെ ഭാഷയിൽ സംസാരിച്ചേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞത് അതുമൊരു ദൈവനിശ്ചയമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ ദുഷാഢ്യവും കാർക്കശ്യവും ഒക്കെ അതും ദൈവം കൊടുത്തത് ഇങ്ങനെയൊരു വലിയ കാര്യം സാധിക്കാൻ വേണ്ടിയാണ്. ഇന്നിപ്പോൾ ഇരുസഭകളും എന്ത് സ്നേഹത്തിലാണ് കഴിയുന്നത്. നമ്മെ ബഹുമാനിക്കുന്നു അവർ, നാം അവരെ ബഹുമാനിക്കുന്നു. കുർബാന സംബന്ധം പോലും ആകാം എന്ന് ഉള്ള നിലവരെ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ദൈവം ഉപയോഗിച്ച വലിയ ഒരു പിതാവിനെയാണ് നാം ഇവിടെ ഓർക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ പിതാക്കന്മാരൊക്കെ നമുക്ക് നൽകുന്ന ഈ സംഭാവനകൾ അത് ഭാവിയിലേക്ക് ഒരു അനുസ്മരണത്തിൽ മാത്രം ഒതുക്കാവുന്ന കാര്യമല്ല. ഇവിടെ നമുക്ക് നൽകിയിരിക്കുന്ന ഈ മാതൃകകൾ പിൻപറ്റുവാനുള്ള ഒരു ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. പൗലോസ് ഗ്രിഗോറിയസ് തിരുമേനിയുടെ വേദശാസ്ത്രത്തിലെ ആഴമേറിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ, മുഴുവനും ഇതുവരെ പ്രസിദ്ധീകരിച്ചിട്ടില്ല, ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. നാളത്തെ ടോക്കിൽ അതിൽ ചിലതിനെ പറ്റി പറയണമെന്ന് ഞാൻ വിചാരിക്കുന്നു. ധാരാളം പുസ്തകങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇനി അച്ചടിക്കാൻ കെട്ടുകണക്കിലിരിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ ഈ വർഷം തന്നെ പഴയ സെമിനാരിയുടെ നേതൃത്വത്തിൽ 10 വാല്യങ്ങളിലായി ഇതുവരെ പ്രസിദ്ധീകരിക്കാത്തത് പ്രസിദ്ധീകരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. അദ്ദേഹം തന്നെ രണ്ട് പുസ്തകങ്ങളെ പറ്റിയാണ് വളരെ ശ്രേഷ്ഠമെന്ന് പറയുന്നത്.
അതിലൊന്ന് ഹ്യൂമൻ പ്രസൻസ് എന്ന് പറഞ്ഞുകൊണ്ടൊരു പുസ്തകമാണ്. അത് മറ്റു പല ആളുകളെയും ചോദ്യം ചെയ്തുകൊണ്ട് എഴുതിയിരിക്കുന്നൊരു ഒരു ഗ്രന്ഥമാണ്. ദൈവം, മനുഷ്യൻ, പ്രകൃതി, ഇത് മൂന്നും മൂന്ന് കാര്യങ്ങളാണ് എന്നുള്ളത് പലരും എഴുതിയപ്പോൾ തിരുമേനി ഒരു ഗ്രന്ഥത്തെ വിമർശിച്ചുകൊണ്ട് തുടങ്ങിയിരിക്കുകയാണ് എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇത് ശരിയല്ല. ദൈവവും പ്രകൃതിയും മനുഷ്യനുമെല്ലാം ഒന്നു ചേർന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതാണ് ഹ്യൂമൻ പ്രസൻസിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇന്ന് ഈ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ നാളുകളിൽ, ഈ വലിയ പെരുമഴയുടെ കാലത്ത്, ഈ വലിയ ഉരുൾപൊട്ടലുകളുടെ കാലത്ത്, കാലാവസ്ഥ തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത്, എൻവയോൺമെൻ്റൽ തിയോളജി, എക്കോളജിക്കൽ തിയോളജി ഇന്ന് വളരെ പ്രാമുഖ്യം നൽകി നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. അതിന് ഒരു അടിസ്ഥാന പുസ്തകമായി ഹ്യൂമൻ പ്രസൻസിനെ എടുക്കാൻ പറ്റും. അത് മലയാളത്തിലേക്ക് അഭിയൊന്നിയ യാക്കോബുമാർ ഐറേനിയസ് ത്രിമേനി മനുഷ്യ സാന്നിധ്യം എന്ന് പറഞ്ഞുകൊണ്ട് തർജ്ജമ ചെയ്തത് ഈ പെരുന്നാളിൽ പഴയ സെമിനാറിൽ വെച്ച് റിലീസ് ചെയ്യപ്പെട്ടു. അപ്പം ഇങ്ങനെ ത്രിമേനിയുടെ സംഭാവനകൾ ഇനിയുള്ള തലമുറകൾക്കും വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിതൊക്കെ പഠിക്കുക മാത്രമല്ല, അതിൻ്റെ അന്തരാർത്ഥം മനസ്സിലാക്കി നമ്മുടെ വീക്ഷണത്തിന് മാറ്റമുണ്ടാവണം. ഈ ഇന്ത്യ മഹാരാജ്യത്ത് 2.3% മാത്രമുള്ള ക്രൈസ്തവർ ഇങ്ങനെ വിഘടിച്ചു നിൽക്കേണ്ട കാര്യമുണ്ടോ? കേരളത്തിൽ നമ്മൾ വിചാരിക്കും ഞങ്ങളാണെല്ലാമെന്ന്, പക്ഷേ കേരളത്തിലും ഇപ്പം നാം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ആവശ്യമില്ലാത്ത സമ്മർദ്ദങ്ങളുടെ നടുവിലാണ്. പുതിയ പുതിയ നിയമങ്ങൾ, പുതിയ പുതിയ സംവിധാനങ്ങൾ, പുതിയ പുതിയ ഭരണകൂടങ്ങൾ വരുന്നതോറും ക്രൈസ്തവരെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തലത്തിൽ വെല്ലുവിളിക്കപ്പെടുകയാണ്. അതുകൊണ്ട് ക്രൈസ്തവ സഭകളുടെ ഒരുമ, ഐക്യം എന്ന് പറയുന്നത് അഭിയൊന്നിയ തിരുമേനി പറഞ്ഞ വേദശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന വലിയ ഒരു കാര്യമാണ്. പ്രകൃതിയോടുള്ള മനുഷ്യൻ്റെ കടപ്പാട് അത് നേടിയെടുക്കാവുന്നതാണ്. ശാസ്ത്രവും മതവും, തിരുമേനി എത്രയോ ലേഖനങ്ങളും പുസ്തകങ്ങളും എഴുതിയിരിക്കുന്നു, ശാസ്ത്രവും മതവും ഇത് ഒരുമിച്ച് പോകുന്നതാണോ, അത് തമ്മിലൊരു ഒരു ഒരു വൈരാഗ്യമാണോ, ഒരുമയാണോ, അതോ ഒരു ഡയലോജിക്കൽ എക്സിസ്റ്റൻസ് ആണോ ഇത് തമ്മിലുണ്ടാവേണ്ടത്, അതും തിരുമേനി എഴുതിയിട്ടുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ വലിയ പിതാവിനെ, മലങ്കര സഭയ്ക്ക് കിട്ടിയ ഈ വലിയ വരദാനത്തെ, ദൈവത്തിൻ്റെ ഈ വലിയ ശുശ്രൂഷകനെ, ഈ വലിയ തത്വചിന്തകനെ, ഈ വലിയ വേദശാസ്ത്രജ്ഞനെ നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് ആയിരം ആയിരം സ്തോത്രഗീതങ്ങൾ പാടാം. ദൈവം ഇതുപോലെയുള്ള വ്യക്തികളെ ഈ പുരാതന സഭയിൽ, ഈ പരിമിതികളൊക്കെയുള്ള ഈ സഭയിൽ വീണ്ടും ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് നമ്മളിവരധികം ചിന്തിപ്പിക്കുവാൻ തക്കവണ്ണം ഭാഗ്യസ്മരണാർഹനായിരുന്ന അഭിവന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെക്കുറിച്ചും, അതുപോലെ തന്നെ ഈ ഭദ്രാസനത്തിൻ്റെ മുൻ മെത്രാപ്പോലിത്ത ആയിരുന്ന അഭിവന്യ യോബ് മാർ ഫിലിക്സിനോസിനെക്കുറിച്ചും അവരുടെ ജീവിതത്തിൻ്റെ ശ്രേഷ്ഠതയും അതിൽ നിന്നും പഠിക്കുവാനും ശ്രദ്ധിക്കുവാനുമായിട്ടുള്ള പാഠങ്ങൾ നമ്മൾക്ക് ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ തക്കവണ്ണം നമ്മളെ സഹായിച്ച ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനറി കോട്ടയത്തിൻ്റെ പ്രിൻസിപ്പളായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ റെജി മാത്യു അച്ഛനോടുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ഈ അവസരത്തിൽ എൻ്റെ വ്യക്തിപരമായിട്ടും ഈ ഭദ്രാസനത്തിൻ്റെ പേരിലും ഇവിടെ രേഖപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഈ ഒരു ശുശ്രൂഷ ഇവിടെ സമാപിക്കുകയാണ്. നാളെ വിശുദ്ധ കുർബാനയുടെ ശേഷം പരിശുദ്ധ അഭിവന്യ ഡോക്ടർ പൗലോസ് മാർ ഗ്രിഗോറിയോസ് തിരുമേനിയെക്കുറിച്ചും ഉള്ള പ്രഭാഷണത്തിൻ്റെ ഭാഗമായിട്ട് ബഹുമാനപ്പെട്ട ഡോക്ടർ റെജി മാത്യു അച്ഛനെ ശ്രവിക്കുവാനായിട്ട് സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങളെ അറിയിക്കുകയാണ്. ആശീർവാദത്തിനായിട്ട് എഴുന്നേൽക്കാം.
ശുദ്ധമുള്ള പിതാവേ, തിരുനാമത്താൽ ഞങ്ങളെ നീ കാത്തുകൊള്ളണമേ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂവായുടെ സമ്മതവും സഹവാസവും നാം എല്ലാവരുടെയും കൂടിയും ഇന്നാളും ഉണ്ടായിരിക്കുമാറാട്ടെ. ആമേൻ.